നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്ക സറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ഭവനെ സറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു നിത്യതയുണ്ടൊരു വാസ മറക്കല്ലേ മനുജാനീയുലകി കർത്താവുവാനിൽ വെളിപ്പേടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക നിത്യതയുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജാനീയുലകി കർത്താവുവാനിൽ വെളിപ്പേടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാണ് ശോഭിപ്പാൻ വലിയവനായ ദൈവം അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ ദാനമായി നൽകിയ മക്കളെ മൂവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു
അവരുടെ കുടുംബജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കാണുവാനും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് അവരുടെ സന്തോഷകരമായ ജീവിതാനുഭവങ്ങളിൽ കർത്താവിനോട് ചേർന്ന് സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദിനം ആ ദിനത്തിൽ അനുശോചനം അറിയിക്കാനുള്ളവർ അറിഞ്ഞാൽ മുമ്പോട്ട് വന്നാൽ അതിനുള്ള അവസരം തരുന്നതാണ്. പ്രിയമാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന
ബന്ധുമിത്രാദികളെ, കുഞ്ഞുങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കൊല്ലാൻ്റെ പറമ്പിൽ കുടുംബത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ വയ്യാറ്റുപുഴ ബഥേൽ മാർത്താമ ചർച്ച് അഥവാ ചാപ്പൽ ആയിരുന്ന കാലം മുതൽ സജീവമായി അതിൻ്റെ തൂണുകളിൽ ഒന്നായി തന്നെ പ്രവർത്തിച്ച് മുൻപോട്ട് അവരുടെ കുടുംബം മുൻപോട്ട് അവിടുത്തെ വല്യപ്പച്ചനും ജോർജാന വേവിച്ചാന ഇവരൊക്കെയും സജീവമായി ഇടവേടെ എല്ലാ കാര്യത്തിലും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുകയും അതിൻ്റെ നട്ടലായി ഇരിക്കുകയും ചെയ്ത വ്യക്തികളാണ്. കഴിഞ്ഞ 84 വർഷക്കാലം പ്രിയ മാതാവ് നമ്മുടെ ഒപ്പം ആയിരുന്നു. പലപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾ പള്ളിയിലും മറ്റും വരാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും മക്കളുടെ ശുശ്രൂഷയിലും മറ്റുമായിട്ട് ആയിരുന്നു. ഇന്ന് നമ്മെ ഓരോരുത്തരെയും വിട്ട് അവർ യാത്ര പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ മരണം ഒന്നില്ല, പിന്നെയോ പുതു ജീവന്റെ അനുഭവം പ്രത്യാശ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ഞാൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയിൽ മരണത്തെയും പാതാളത്തെയും ജയിച്ച് സ്വർഗ്ഗാരനുണ്ടോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ജയം പ്രാപിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടാണ് ഓരോ വിശ്വാസിയും ഈ ലോകത്തോട്, ഈ ഭൗതിക ജീവിതത്തോട് യാത്ര പറയുന്നത്. അപ്രകാരം പ്രിയ മാതാവ് തൻ്റെ ധന്യമായ ജീവിതത്തിൽ ഇടവേക്കും സമൂഹത്തിനും ഭവനത്തിനും മാതൃകയായി ജീവിച്ചു. അയൽവക്കാർക്കൊക്കെ നല്ലൊരു അയൽവാസി, മക്കൾക്ക് നല്ല മാതാവ്, ബന്ധുമിത്രർക്ക് പ്രിയപ്പെട്ട ബന്ധു. ഈ നിലയിലെല്ലാം ധന്യമായ ശുശ്രൂഷകളിലൂടെ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം പ്രിയ മാതാവിനെ ഇടയാക്കിയ കൃപളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് ദൈവകൃപയാലെ പ്രകൃതിയൊക്കെയും അനുകൂലമാക്കി തന്നിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി, കണ്ണീരല്ല പ്രത്യാശയോടുകൂടി മാതാവിനെ യാത്രയാക്കണം. നമ്മൾ ബൈബിളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദാവീദ് രാജാവ് വെണ്ണീരിലും തൻ്റെ മകൻ്റെ രോഗാവസ്ഥയിൽ വെണ്ണീരിലും ഇരുന്ന് കരയുന്നതായ ഒരവസ്ഥ കണ്ടു. എന്നാൽ കുഞ്ഞു മരിച്ചുപോയി എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, നീ കുഞ്ഞ് രോഗിയായിരുന്ന അവസരത്തിൽ ദുഃഖിക്കുകയും കരയുകയും ചെയ്തപ്പോൾ ഇന്ന് മരിച്ചു എന്നറിഞ്ഞപ്പോൾ നീ സന്തോഷിക്കുന്ന ഒരവസരം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ എന്നിലേക്ക് ഇനിയും വരികയില്ല, പിന്നെയോ ഞാൻ അവനെ ചെന്ന് കാണും എന്നുള്ള ആ പ്രത്യാശ. ആ പ്രത്യാശയാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം വലിയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ. മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ നാളുകള് പലപ്പോഴും പലരും മുൻപന്മാരുമായി തീർന്നുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ് എത്ര കാലം ജീവിച്ചു എന്നല്ല, അതിലുപരിയായി എങ്ങനെ സമൂഹവുമായി ഒത്ത് ഇടവകയുമായി ഒത്ത് എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രത്യേകമായി നാം ശ്രദ്ധിക്കുന്നതും കണക്കെടുക്കപ്പെടുന്നതും. ഈ ലോകത്തിൽ നിന്ന് നാം എത്ര എന്ത് തന്നെ നേടിയാലും ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. അലക്സാണ്ടർ ദ ഗ്രേറ്റ് പറയുണ്ടായി, അദ്ദേഹത്തിന്റെ മരണ സമയത്ത് തൻ്റെ രണ്ട് കൈകളും കോഫിന്റെ പുറത്തോട്ടിട്ടിട്ട് ഇതാ ഞാൻ വെറും കൈയായി പോകുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ സന്തോഷം ോടുകൂടി മാതാവിനെ യാത്രയേക്കാൻ വേണ്ട കൃപ ദൈവം നൽകട്ടെ. സ്വർഗസ്ഥനായ പിതാവിന്റെ കഴിഞ്ഞ ദിവസം കർത്താവ് എന്തൊരു പ്രാവശ്യം അറിയുവാനിടയായല്ലോ. കർത്താവ് എടുത്തോളം നിറക്കി കുഞ്ഞുങ്ങളൊക്കെ നന്നായി സൂക്ഷിപ്പാനൊക്കെ ദൈവം കൃപയും ഭാഗ്യവും കൊടുത്തു. അതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യന് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കണേന് ഞാനും നമ്മളെല്ലാവരും ഒരു നാളെ ദൈവം ഓർക്കുകയും ആ പ്രത്യാശ എപ്പോഴും നമ്മുടെ മേലുണ്ടായിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ
നമ്മുടെ ആരുടെയും മരണം പെങ്ങളെ 84 വയസ്സ് വരെ നിൽപ്പാൻ ജീവിപ്പാനിടയായി തീർന്നു. അത്ര ഇന്നാണോ നാളെയാണോ ഇപ്പം ഞാനീ പറയുന്ന ആനെ അങ്ങിരുന്നതിന് പോകുമെന്നും ആരും അറിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് നിനയാത്ത ആഴിയൻ അനുസൂത്രം വരുന്നുണ്ട്. ഒന്നീ നമ്മുടെ മരണം അല്ലെ കർത്താവിൻ്റെ വരവ് ഏത് സമയത്തും വരാം. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒരു ഒരുക്കം ഉണ്ടായിരിക്കണം. ലോകമായിട്ട് മോഹം എല്ലാം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നു എന്നെ നീക്ക് നിലനിൽക്കുന്നു. പ്രിയാപങ്ങളും ചാറുമാസം സുഖമില്ലാ കിടപ്പായിരുന്നു കേൾപ്പാനടിയായി തീർന്നു. എന്നാൽ അപ്പോൾ ഒരു ശുദ്ധീകരണത്തോടെയൊക്കെ ആയിരിക്കും എനിക്കറിയാം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വന്നിരിക്കുക. ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിരിക്കുന്ന മക്കളെയും മരുമക്കളെയും ദൈവമായ കർത്താവ് ദിവ്യ സമാധാനത്താൽ നിറയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം നന്ദി ഭഗവാനത്തെ അച്ഛനും നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള സുഷയിലെ എല്ലാം ദൈവം ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ളതായ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഏറെ നാളായി കാൺമാനാശയായി കാത്തിരും ആ എൻ്റെ പ്രിയനെ. ഏറെ നാളായി കാൺമാനാശയായി കാത്തിരും ആ എൻ്റെ പ്രിയനെ. തേജസ്സോ ഞാൻ കാണും നേരം തീരുമാടുമേ. സോടെ ഞാൻ കാണും സന്നദ്ധര നീണ്ടും സുപ്രാവിയ എൻ്റെ പി എൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടഞ്ഞ സുപ്രാവസ്ത്രധാരിയ എൻ്റെ പി എൻ്റെ മുൻപിൽ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാടുകളൊക്കെ ഇന്നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവിറുപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സവത്സരം, ഏറെയാൽ 80 സവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും, ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ ഞങ്ങൾ. ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരുവണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തൊന്നെ നിന്റെ കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണമേ. എന്നാലും ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്രിയേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അന്നത്താനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അനന്തമുണ്ടേശു മഹാ രാജസന്നേ ശാശ്വതമല്ല ലമ്മൻ സ്നേഹം നിറഞ്ഞു ചൊല്ലിട്ടുണ്ട്. സ്വർലോകദാ
സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. അവൻ്റെ നേരെയോ തൃക്കണ്ണു മിഴിക്കുന്നത്, എന്നെയോ നീ ന്യായവിസ്താര സ്ഥലത്തേക്ക് വരുന്നത്.
അശുദ്ധിയിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. അവന്റെ ജീവകാലത്തിന് അവധി ഉണ്ടല്ലോ. അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ. അവന് ലംഘിച്ചുകൂടാത്ത അതിർ നീ വെച്ചിരിക്കുന്നു. അവനൊരു കൂലിക്കാരനെ പോലെ വിശ്രമിച്ച് തന്റെ ദിവസത്തിൽ തൃപ്തിപ്പെടേണ്ടതിനെ നിന്റെ നോട്ടം അവനിൽ നിന്ന് മാറ്റിക്കൊള്ളണമേ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. അതിന്റെ വേര് നിലത്തെ പാഴാകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? സമുദ്രത്തിലെ വെള്ളം പോയിപ്പോവും പോലെയും ആറു വറ്റി ഉണങ്ങി പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല. ആകാശം ഇല്ലാതെയാവും വരെ അവർ ഉണരുന്നില്ല. ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല. നീ എന്നെ പാതാളത്തിൽ മറച്ചു വയ്ക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും എനിക്ക് ഒരവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എന്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. നീ വിളിക്കും, ഞാൻ നിന്നോട് ഉത്തരം പറയും. നിന്റെ കൈവേലയോടെ നിനക്ക് തൃപ്തി താല്പര്യമുണ്ടാകും. ഇപ്പോഴോ നീ എന്റെ കാലടികളെ എണ്ണുന്നു. എന്റെ പാപത്തിന്മേൽ നീ ദൃഷ്ടി വയ്ക്കുന്നില്ലയോ? എന്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു. എന്റെ അകൃത്യം നീ കെട്ടിപ്പറ്റിച്ചിരിക്കുന്നു. മല പോലും വീണ് പൊടിയാകുന്നു. പാറയും സ്ഥലം വിട്ട് മാറിപ്പോകുന്നു. വെള്ളം കല്ലുകളെ തേയ്മാറാക്കുന്നതും അതിന്റെ പ്രഭാവം നിലത്തെ പൊടിയെ ഒഴുക്കിക്കളയുന്നതും പോലെ നീ മനുഷ്യന്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു. നീ എപ്പോഴും അവനെ ആക്രമിച്ചിട്ടും അവൻ കടന്നു പോകുന്നു. നീ അവന്റെ മുഖം വിരൂപമാക്കി അവനെ അയച്ചു കളയുന്നു. അവന്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല. അവർക്ക് താഴ്ച ഭവിക്കുന്നത് അവൻ ഗ്രഹിക്കുന്നതുമില്ല. തന്നെ പറ്റി മാത്രം അവന്റെ ദേഹം വേദനപ്പെടുന്നു. തന്നെ കുറിച്ച് അത്രേ അവന്റെ ഉള്ളം ദുഃഖിക്കുന്നു. നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രോശു ഞാൻ വഹിയെങ്കിലുമേ, നിന്നോട് ദൈവമേ, നിന്നോട് ദൈവമേ, നിന്നോട് ദൈവമേ ഞാൻ ചേർത്തേ. ദാസൻ യാക്കോബേ പോരാക്കാലത്തിൽ ദോദർവേ നേക്യുനേ
ഞങ്ങളെല്ലാവരും ചേർന്ന് നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാട് നികത്താൻ പാടില്ലാത്ത ഒരു ദുഃഖത്തിന്റെ താഴ്വരയാണല്ലോ ഇവിടെ വരുത്തിയിരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം സകല ദുഃഖത്തെയും മാറ്റിക്കളയുമല്ലോ. ആ മനോഹരമായ സാന്നിധ്യം ഇപ്പോൾ ഈ ഭവനത്തിൽ അനുഭവമാക്കണമേ. കർത്താവേ, നിന്റെ മരണത്തിലൂടെ ഞങ്ങൾക്ക് നിത്യജീവൻ ഉറപ്പാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സ്നേഹിക്കുന്നവരുടെ മുഖം ഇന്ന് നീക്കുമായും അറിയുമ്പോൾ മനസ്സഹരാതെ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾ നിന്റെ മക്കളെ സഹായിക്കണമേ. രക്തബന്ധമുള്ളവർക്ക് വേർപാട് വഹിക്കാൻ പ്രയാസമാണെങ്കിലും കർത്താവ് സമാധാനം തരുവാൻ പ്രാപ്തനാണല്ലോ. ഇന്നത്തെ ശവസംസ്കാര ശുശ്രൂഷ ഉന്നതമായ പദവിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് കൊടുക്കുന്ന യാത്രയപ്പത്തിൻ്റെ അനുഭവത്തിലായിരിക്കണമേ. സകലവും അറിയുന്നവനായ യേശുവിൻ്റെ സകലവും അറിയുന്നവനായ യേശുവിൽ സകലവും അർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെല്ലാവരെയും ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും പ്രത്യേകമായും ആശ്വസിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ. ആമേൻ. കൂടാരമായ ഞങ്ങളുടെ സ്വർഗഭാഗ്യമേത്രായോഗ്യം ആർക്കുവാർണി ക്യാം സ്വർഗഭാഗ്യം യോഗ്യം മുൻപേ
പോയിടുന്നു ഭാഗ്യമുൾ ഡി സി സി മെമ്പർ ആയിരിക്കുന്ന പ്രിയപ്പെട്ട കെ പി എസ് നായർ ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നത്. അതിനായിട്ട് അദ്ദേഹത്തെ മുറിക്കകത്തേക്ക് ക്ഷണിക്കണം.
റെസ്പെക്റ്റഡ് ഫാദർ, അമ്മിണിയമ്മയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സുഹൃത്ത്, ഞാൻ ഈ വയ്യാറ്റുകളിൽ വന്നിട്ട് ഏകദേശം 50 വർഷത്തോളമായി. അന്നു മുതൽ ഇന്ന് വരെ ഈ വല്യാൻപറമ്പിൽ കുടുംബമായിട്ട് വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞൊരു കുടുംബമാണ്. ജോറിയേട്ടനായാലും ബേബിച്ചേട്ടനായാലും ബാബു, സജി, റജി എല്ലാവരുമായിട്ടും ഇന്ന് വരെ വളരെ സൗഹൃദത്തോടെ കഴിഞ്ഞ കുടുംബമാണ്. അമ്മിണിയമ്മയെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളെയും നിഷ്കളങ്കമായി സ്നേഹിച്ച ഒരു മാതാവായിരുന്നു ശ്രീ അമ്മിണിയമ്മ. അമ്മിണിയമ്മയുടെ വേർപാടിൽ കുടുംബാംഗങ്ങളോട് ഒപ്പമുള്ള ദുഃഖത്തിൽ പങ്കുചേരുകയും പരേതയ്ക്ക് നിത്യശാന്തി നേരുവാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അനുശോചനം അറിയിച്ച പ്രിയപ്പെട്ട കെ പി എസ് നായരോടുള്ള നന്ദി കുടുംബത്തിന്റെ പേരിൽ ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ പാഠഭാഗം വായിക്കുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരുവാനല്ല മർച്ചമാതി ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിനു മീതെ ഉടുപ്പാനിച്ചിരിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരിക്കലും ആത്മാവിനെ ആചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ആകയാൽ ഞങ്ങളെല്ലാം ഇപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടേണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സാക്ഷികളും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വകയുണ്ടാവേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാരെന്ന് വരികിൽ ദൈവത്തിന് സുബോധമുള്ളവരെന്ന് വരികിൽ നിങ്ങൾക്കുവാകുന്നു. ദൈവം ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കായിട്ടല്ല ഞങ്ങൾ തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകെ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകെ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാവധികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പ്രിയപ്പെട്ട അച്ഛന്മാരെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ബിജി മാമൻ അച്ഛൻ സോനുവിന്റെ കുടുംബത്തിലെ ഒരംഗമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സൂരജ് അച്ഛൻ, അതും ഈ കുടുംബത്തിലെ ഒരു ബന്ധു കൂടെയാണ്. പ്രിയപ്പെട്ട അച്ഛന്മാര് കടന്നു വന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സമീപ ഇടവകയിലെ മലങ്കര കത്തോലിക്ക സഭയിലെ പ്രിയപ്പെട്ട വികാരി അച്ഛനും നമ്മുടെ കൂടെയുണ്ട്. ഈ മൂന്ന് അച്ഛന്മാരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ബിജി മാമനച്ഛൻ കുടുംബത്തെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുകയും സൂരജ് അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. സർവാശ്വാസപ്രദനായിട്ടുള്ള ദൈവത്തിന്റെ
വലിയ കൃപ ഭവനത്തിൻ്റെ മീതെയും പുഴയുടെ കുടുംബാംഗങ്ങളുടെ മീതെയും വ്യാപരിക്കുമാറാകട്ടെ. പുഴയുടെ മാതാവിൻ്റെ വേർപാട് ഭവനത്തിൻ്റെ ഉള്ളിൽ വലിയൊരു വിടവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വലിയൊരു പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഭവനത്തിന് നൽകിയിട്ടുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ മാതാപിതാക്കള് നമ്മെ വിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയൊരു ദൗത്യം പൂർത്തീകരിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിടവാകുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. മണ്ണാറ കോളനിയുടെ പ്രദേശത്ത് നിന്നും വയ്യാറ്റുപുഴ പ്രദേശത്തേക്ക് കടന്നു വന്ന് അന്ന് വന്ന സമയം മുതൽ തൻ്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്നും താവ് എടുക്കുന്ന സമയം വരെയും വലിയൊരു ദൗത്യത്തിലായിരുന്നു. തൻ്റെ ഓട്ടം ഓടുന്ന, കുടുംബത്തിൻ്റെ ഭാരങ്ങൾ വഹിക്കുന്ന, ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, കുഞ്ഞുങ്ങളെയും കുശുമക്കളെയൊക്കെയും കരുതുന്ന, അവരുടെയൊക്കെ ഈ നല്ല ഭാവി കാണുവാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു ദൗത്യം ഇവിടെ മാതാവിന് ദൈവം നൽകിയിരുന്നു. അത് നിർവഹിപ്പാൻ തക്കോണം റെഡിയായി ഇവിടെ മാതാവിൻ്റെ ഇടക്കയിലും ആവശ്യങ്ങളും ഒക്കെ ശുശ്രൂഷിപ്പാനായിട്ട് ഭവനത്തെയും ദൈവം കുടുംബാംഗങ്ങളെയും മക്കളെയെല്ലാം ദൈവം റെഡിയാക്കി. ഞാൻ നല്ല പോർ പൊഴുതോട്ടം തികച്ചു എന്ന് പറവാൻ തക്കോണം ദൈവം റെഡിയാക്കി. നമുക്ക് ഈ ലോകത്തിൽ പ്രയാസമുണ്ട് എങ്കിലും ഇവിടെ മാതാവിൻ്റെ വേർപാട് നമുക്ക് ദുഃഖമുളവാക്കുന്നെങ്കിലും നമുക്ക് വലിയൊരു പ്രത്യാശ വീണ്ടും കാണാം എന്നുള്ള വലിയൊരു പ്രത്യാശ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നൽകിയിട്ടുണ്ടല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സർവാശ്വപ്രദനായിട്ട് ദൈവത്തിന്റെ കൃപയും ആശ്വാസം ഭവനത്തിന് മീതിയും പെട്ടവർക്കും ദൈവം ആശ്വാസം നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് റാണി ചണാശ്ശേരി കുടുംബത്തിൻ്റെതായിട്ടുള്ള ദുഃഖവും അതിൽ മീതിയുള്ള വലിയ പ്രത്യാശയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് കുടുംബത്തിൻ്റെതായിട്ടുള്ള എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ടും റീത്ത് പീട്ട റോയിച്ചൻ സമർപ്പിക്കുന്നതായിരിക്കും. പീട്ട സുരേശൻ അതേ തുടർന്ന് പ്രാർത്ഥിക്കും. ജീവന്റെ മരണത്തിന്റെ ദാതാവായിരിക്കുന്ന സ്വർഗീയ പരമപിതാവേ, ദൈവമേ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജനിപ്പാനും ജീവിപ്പാനും നൽകുന്ന കൃപയ്ക്കാട് കർത്താവെ സ്തോത്രം. അതുപോലെ തന്നെ കർത്താവെ, ഈ ഭൂമിയിൽ നിന്നൊരു നാല് താൽക്കാലികമായി ഞങ്ങളുടെ ജീവിതം പൂർത്തീകരിച്ചുകൊണ്ട് നിത്യജീവന്റെ വലിയ പ്രത്യാശയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പാൻ ദൈവമേ നീ ഞങ്ങളെ ഇടയാക്കുന്നുല്ലോ, അതിനായിട്ട് സ്തോത്രം. ആ ക്രിസ്തീയ വിശ്വാസത്തിനായിട്ടും കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രത്യേക ദൈവമേയും മാതാവിൻ്റെ ധന്യ ജീവിതത്തെ ഓർത്ത് കർത്താവെ സ്തുതിക്കുന്നു. ദൈവമേ, ചുരിഞ്ഞ എല്ലാ ദൈവിക നന്മകൾക്കും പ്രത്യേകിച്ച് ഏൽപ്പിച്ച ദൗത്യങ്ങളും ഒക്കെ പൂർത്തീകരിപ്പാനും ദൈവം കൃത്യസമയത്ത് തന്നെ നീ ഒരുക്കിയതായിട്ടുള്ള ഭവനത്തിലേക്ക് കർത്താവെ പ്രവേശിപ്പാൻ നീ ഇടയാക്കിയല്ലോ, അതിനായിട്ട് സ്തോത്രം. ദൈവമേ, പ്രത്യേക വേർപാട് എപ്പോഴും ഞങ്ങളുടെ ഇടയിലൊക്കെ ഒരു ദുഃഖമാണ് കർത്താവെ, എങ്കിലും നീ നൽകിയ പ്രത്യാശയിൽ ജീവിപ്പാനായിട്ടും ഒരു നാളിൽ ഞങ്ങളെല്ലാവരും ദൈവമേ ഇപ്രകാരമുള്ള അനുഭവത്തിലൂടെ കടന്നു പോകും എന്ന് ഞങ്ങൾ ഓരോരുത്തരും വീണ്ടും ഞങ്ങൾക്ക് ചിന്തിക്കുവാനും ഞങ്ങളുടെ ആയുസ് എപ്രകാരം ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങളുടെ സൃഷ്ടിതാവിനെ ഓർത്ത് ജീവിക്കുവാൻ ഇടയാകുന്നുവോ എന്ന് ഓരോ നാളും ചോദിപ്പാനും ദൈവമേ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുന്ന നിമിഷങ്ങളായി ദൈവമേ തീർക്കുവാനും ദൈവമേ നീ ഇടയാക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ ഭവനത്തിലെ എല്ലാ പ്രിയമക്കൾക്കായിട്ടും ബന്ധുമിത്രാദികൾക്കും ചർച്ചക്കാരെ എല്ലാവരും ഈ സമയത്ത് ഓർക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ കർത്താവെ ഓൺലൈനിലൂടെ കാണുകയും പ്രിയ ഭവനത്തെ ഓർത്ത് അവരുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരെ എല്ലാവരും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആ വലിയ ഒരു സ്നേഹബന്ധത്തിലൊക്കെ ആയിരിക്കാനും ദൈവമേ ദേശത്തും പ്രത്യേകിച്ച് ഈ ഭവനത്തിനും ഇടവേക്കൊക്കെ ലഭിച്ച എല്ലാ നേതൃത്വങ്ങൾക്കായിട്ടും കർത്താവെ സ്തോത്രം. പ്രിയമ്മച്ചയ്ക്ക് അപ്രകാരം തന്നെ പ്രിയമക്കളെയൊക്കെ വളർത്തുവാനും ദൈവ മരിമക്കളോടൊപ്പം കൊച്ചുമക്കളുടെ അവരുടെ എല്ലാ സ്നേഹവും അവരുടെ ശുശ്രൂഷകളൊക്കെ പ്രിയ ദാസിക്ക് ലഭിച്ചതിനെ ഓർത്തും കർത്താവെ സ്തുതിക്കുന്നു. എല്ലാ നന്മകളാൽ ദൈവമേ തുറന്നും പ്രിയ ഭവനത്തിനു മേൽ നീ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയുടെ ആ എല്ലാ മൂല്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് തുറന്നും ഉള്ള ആയുസിലൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവെ ഏറ്റവും ധന്യതയോടുകൂടി ജീവിപ്പാനായിട്ട് നീ ഇടയാക്കണമേ. പ്രത്യേക ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷ മധ്യയിലെല്ലാം നിന്റെ വലിയ സാന്നിധ്യം കൃപ ധാരാളമായി ചൊരിയണമേ. കാലാവസ്ഥയൊക്കെ നീ അനുകൂലമാക്കി നൽകുന്നതിനായിട്ടും കർത്താവെ സ്തോത്രം. വന്നുകൂടി എല്ലാ വൈദികർക്കായിട്ടും എല്ലാ സ്നേഹിതർക്കായിട്ടും കുടുംബാംഗങ്ങൾക്കായിട്ടും കർത്താവെ സ്തോത്രം. എല്ലാ പ്രിയമക്കളെയും തുറന്നും നീ വാഴ്ത്തണമേ. പ്രത്യേക നിന്റെ ആശ്വാസം ദൈവമേ പ്രിയ ഭവനത്തിന് മേൽ തുറന്നും ഉണ്ടാകിരിക്കണമേ. സകലവും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ചിറ്റാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സണ്ണി ചിള്ളയ്ക്കൽ ഇപ്പോൾ അനുശോചനം അറിയിക്കുകയും റീത്ത് ഇപ്പോൾ സമർപ്പിക്കുകയും ചെയ്യുന്നത്. ദുഃഖാർത്തരായ കുടുംബ ബഹുമാന്യ വൈദികരെ, എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അച്ഛനങ്ങളെ, അമ്മച്ചിയുടെ
ദേഹാവിയോഗ തിങ്കൾ അമ്മച്ചിയെ യാത്രയാക്കുവാനുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളവർ. ഈ മരണാനന്തര ശുശ്രൂഷയുടെ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവം ജീവിതത്തിൽ അനേക നന്മകൾ ഓരോ വ്യക്തിക്കും ചെയ്യും. അത് ഈ അമ്മച്ചയ്ക്ക് 84 വയസ്സിൻ്റെ ഒരു നന്മയാണ് ദൈവം കൊടുത്തത്. ഈ വയ്യാറ്റുപുഴയുടെ പ്രദേശത്ത് ആദ്യകാല കുടിയേറ്റ ഒരു ഭവനമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വന്ന കാലം മുതൽ ഈ പ്രദേശത്ത് മറ്റുള്ളവരുമായി സ്നേഹത്തിലും അതിനേക്കാളുപരി ദൈവസന്നിധിയിൽ ചേർന്നുള്ള പ്രവർത്തനത്തിലൊക്കെയും നേതൃത്വം കൊടുത്തു. അമ്മച്ചിക്ക് മക്കളെയും കൊച്ചുമക്കളെയും കാണുവാനുള്ള അവകാശം ദൈവം കൊടുത്തു. ഈ 84 വർഷത്തിൻ്റെ ജീവിതം ഒരു വലിയ മഹത്തകരമായ ജീവിതമാണ്, നേട്ടമാണ്. അതങ്ങനെ ഒരുമാതിരി ആർക്കും ലഭിക്കുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. ദൈവസാന്നിധ്യം കൊണ്ട് അത് ഈ ഭവനത്തിന് വലിയ നന്മകൾ ഉണ്ടായി. ഈ പ്രദേശത്ത് എപ്പോഴും സ്നേഹത്തിൻ്റെ ആർദ്രമുഖമായിരുന്നു അമ്മച്ചിയെന്ന് മനസ്സിലാക്കുന്നു. സജീവൊക്കെ ആയിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ പേരിൽ ഞങ്ങളെയൊക്കെ വീട്ടിലെ ഭവനത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ഞാൻ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയുവാനില്ല. ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹകരമായ ഈ സാഹചര്യത്തിൽ നമുക്കൊരു ഫോളോ അപ്പ് ഉണ്ട്. ജീവിതത്തിൻ്റെ അവസാനം മരണമല്ല, വീണ്ടും നിത്യതയിൽ കണ്ടുമുട്ടാമെന്നുള്ള ഉറപ്പിന്മേൽ തന്നിട്ടുള്ള നല്ല കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കി മക്കള് കൊച്ചുമക്കളൊക്കെയും അമ്മച്ചിയെ വളരെ സന്തോഷത്തോടെ യാത്രയാക്കണമെന്ന് മാത്രമേ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് അടക്കട്ട. ചിറ്റാർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള അനുശോചനം ഈ അവസരത്തിൽ അർപ്പിച്ചുകൊള്ളു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ട സണ്ണി ശിള്ളയ്ക്കൽ, അവർകളോടുള്ള നന്ദി കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ പയ്യാറ്റുപുഴ ബഥേൽ മാർത്തോമാ ഇടവകയുടെ സമീപ ഇടവകയായ മലങ്കര കത്തോലിക്ക സഭയുടെ വികാരിയച്ഛൻ 5 മിനിറ്റ് നേരം പ്രാർത്ഥനയ്ക്കും അതുപോലെ അനുശോചനത്തിനുമായിട്ട് എടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഹാലേലൂയ, പൂക്കും ഇത് വയലിൽ പൂച്ചെടി പോലെ ബാറക്കും. ശുഭഹോലാബോലബറോവെൽ റോഹോ കാദീശോ മനോലം ശരേണ താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയ നീൻ ജീവസ്വരമതുണർത്തണമേ കബറിനും പരുതി സായിക്ക സൗമൻ കാലസ്കുറിയിലായി വിരേകുന്നോൻ രാജത്തിൽ നിന്നേഴുന്നള്ളി ജീവൻ മൃതരാ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവരീരോടേഴു നീൾക്കും വിരേകും നിന്നെ ശ്രുതി ചെയ്തിടും. ശുഭഹോലാബോലബറോവെള്ളറൂഹോ കാദീശോ എൻ്റെ ശരീരം ഭാക്ഷി ചെന്തം പാനം ചെയ്യോ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ എന്നും അവൻ ജീവിപ്പാനങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്ത തന്നരുളിന്ന് മഹത്വം മുറിയോറാഹി അലയനുവാദ
മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വർത്തത്തെ സ്തുതി ചെയ്തോര മൃദരം കൈക്കൊണ്ടേടേണം. കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഏവരുടെയും സ്നേഹവാചനമായ ഈ മാതാവ് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയപ്പോൾ ഈ മാതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നാം ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ കുടുംബാംഗങ്ങളോടും മർത്തോമ ഇടവക കൂട്ടായ്മയോടും പ്രിയപ്പെട്ടവരോടും സെയിം ജെയിംസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൻ്റെ ഹൃദയനിർഭരമായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. മനുഷ്യൻ മരണത്തിന് വിധേയനായതുകൊണ്ടാണല്ലോ മർത്യനെന്ന് അറിയപ്പെടുക. ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, മനുഷ്യന് മരണത്തിലൂടെ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ആദാമിനെ പോലെ ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരെ പ്രവർത്തിച്ചവർ നാശത്തിൻ്റെ അവസ്ഥയിലേക്കും, യേശുക്രിസ്തുവിനെ പോലെ ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിച്ച് മരണത്തെ സ്വന്തമാക്കിയവർ നിത്യജീവന്റെ അവസ്ഥയിലേക്കും പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വത്സല മാതാവ് ഈ ലോകത്ത് നിന്ന് അവളുടെ നിത്യസമ്മാനം വാങ്ങുന്നതിന് വേണ്ടി യാത്രയായിരിക്കുമ്പോൾ ഭൂമിയിൽ അവശേഷിച്ചിരിക്കുന്നവർ എന്ന നിലയിൽ, ആ അമ്മയുടെ മാതൃസ്നേഹം അനുഭവിച്ചവർ എന്ന നിലയിൽ, അമ്മയുടെ കരുതൽ അനുഭവിച്ചവർ എന്ന നിലയിൽ ഈ മാതാവിൻ്റെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവളും അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവത്തെ മുഖാമുഖം കാണുന്നതിനും അവിടുത്തെ തിരുസന്നിധിയിൽ നിന്നും നല്ല ജീവിതം നയിച്ചവർക്കുള്ള നിത്യജീവന്റെ പ്രതിഫലം സ്വീകരിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദുഃഖാർത്ഥരായിരിക്കുന്നവരെ, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ നഷ്ടം ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഈ അമ്മ നമുക്ക് കാണിച്ചു തന്ന നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട്, ഈ അമ്മ നമ്മോട് ഒപ്പമില്ലെങ്കിലും ഈ അമ്മ പഠിപ്പിച്ചു തന്ന നല്ല മാതൃകകളും ജീവിത മാതൃകയും ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ അമ്മയുടെ നല്ല മാതൃകകൾക്ക് ലോകത്തിന് സാക്ഷികളായി നമുക്ക് ജീവിക്കാം. എല്ലാവരെയും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളോട് ഒപ്പമുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും കുടുംബത്തെ പ്രതിനിധീകരിച്ച് അറിയിക്കുന്നു. ഇപ്പോൾ 114-ാമത്തെ പേജിലുള്ള 22-ാമത്തെ പാട്ട്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന എന്നുള്ള പാട്ട് പാടുന്നത്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടേണം ഞാൻ. ഓടോ കോട്ടാളിയായി
Oh,
ഇപ്പോൾ പ്രിയപ്പെട്ട മാതാവ് ഇതുവരെ താമസിച്ചതായിട്ടുള്ള ഭവനം വിട്ട് സ്വർഗീയമായ ഭവനത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ശുശ്രൂഷ നടക്കുന്നതിനായി ഇപ്പോൾ ഭവനത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് ഡെഡ് ബോഡി വെളിയിലേക്ക് വയ്ക്കുന്നത് അത്രേ. ആ സമയത്ത് പ്രിയപ്പെട്ട ബിജി മാമനച്ചൻ പ്രാർത്ഥിച്ച് ഡെഡ് ബോഡി വെളിയിലേക്ക് വയ്ക്കുന്നത് അത്രേ. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ശേഷം വെളിയിലേക്ക് പോകാവുന്നതാണ്. രണ്ട് സൈഡിൽ നിൽക്കാവുന്നതാണ്. അടുത്ത വീടിൻ്റെ പോർച്ചും നമുക്ക് ആൾക്കാർക്ക് നിൽക്കാനായിട്ട് ഉപയോഗിക്കാം. എന്നാൽ നമ്മുടെ ഈ പോർച്ചും സിറ്റ് ഔട്ടും ഒക്കെ കുറച്ച് സ്ഥലമേ ഉള്ളൂ എങ്കിൽ തന്നെയും അവിടെ ഒക്കെ കുറച്ച് പേർക്ക് നിൽക്കാം. ബാക്കിയുള്ളവർക്ക് അടുത്ത ഭവന സജിയുടെ തന്നെ ഭവനമാണല്ലോ, അവിടെയും ആൾക്കാർക്ക് നിൽക്കാവുന്നതാണ് എന്നുകൂടെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞങ്ങളുടെ കർത്താവും സ്വർഗീയ പിതാവുമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാനായിട്ട് കടന്നു പോയിരിക്കുന്നു. അവിടുന്ന് ആയിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങളും ആയിരിക്കാൻ തക്കോണം. അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയും ഞങ്ങളെ അപ്രകാരം കർത്താവെ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ദൈവീക സാന്നിധ്യത്തിൽ കർത്താവെ മറയ്ക്കുന്നു ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ കർത്താവിൻ്റെ കൃപ അനുഭവിക്കാനും ഈ ലോകം വിട്ടാലും കർത്താവിൻ്റെ സാന്നിധ്യ ബോധത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുവാനും അങ്ങേയുമായിട്ടുള്ള ആ ഒരു വലിയ പ്രസൻസിൽ കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കും ദൈവമേ അവിടുന്ന് ഇടിയാക്കുന്നു അത് സ്തോത്രം. ഈ ഭവനത്തിൻ്റെ ഉള്ളിലെ പീഠമാതാവിനും കർത്താവെ താൻ പാർത്തിരുന്നാലുള്ള ഭവനം കർത്താവെ അപ്രകാരം തന്നെ ആയിരിക്കും ദൈവം ഇടിയാക്കിയോ അത് സ്തോത്രം. ഭവനത്തിൽ വസിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവയെ സേവിക്കൂ എന്ന ആ ഒരു വലിയ പ്രതിജ്ഞയിൽ ദൈവീക ആശ്രയത്വത്തിൽ ജീവിക്കുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അവിടുന്ന് ഇടിയാക്കിയല്ലോ. താൻ 84 വയസ്സ് കർത്താവെ ജീവിച്ചതായിട്ടുള്ള ഭവനം വിട്ട് കർത്താവെ ഈ ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി പുറത്തേക്ക് എടുക്കുമ്പോൾ കർത്താവ് ഇതുവരെയും കർത്താവ് ഭവനത്തിൽ വസിപ്പാനായിട്ട് ദൈവം അവിടുന്ന് കൊടുത്ത ഐസിൻ്റെതായിട്ടുള്ള നന്മകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും താൻ്റെ മാതാവ് കർത്താവെ കാഴ്ചവെച്ചതായിട്ടുള്ള എല്ലാം നല്ല കാലടികളെ പിൻപറ്റുവാൻ തക്കണം. മക്കളെയും കൊച്ചുമക്കളെല്ലാം ദൈവം അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഭവനത്തിൽ വെച്ച് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിൽ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുകയും പ്രത്യാശയോടെ അനുഗ്രഹത്തോടെ എല്ലാം നിറവേറ്റപ്പെടുവാൻ ദൈവം ഇടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിധസ്ഥാനങ്ങളിൽ നിന്നും കടന്നു വരുവാനുള്ള എല്ലാ പ്രിയപ്പെട്ടവരും തക്ക സമയത്ത് കടന്നു വന്ന് എല്ലാം ചെന്തവും ഉചിതവുമായി ദൈവകൃപയോടെ കർത്താവെ ഒരു സമയമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ വസിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ അളവറ്റ കരുണയും സമാധാനം പകർന്ന് ഏവരെയും കർത്താവെ നിത്യമായ ദുഃഖത്തിലല്ല പിന്നെയോ നിത്യമായിട്ടുള്ള പ്രത്യാശയിൽ നിറച്ച് അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തിനെ ഞങ്ങൾ സ്തുതിക്കുക. ശുശ്രൂഷകൾക്കൊക്കെയും ഈ ദിവസക്കാലം കർത്താവെ നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട അങ്ങയുടെ ദാസന്മാർക്കായിട്ട് സ്തോത്രം. അവിടുത്തെ കൃപയെ നിറച്ച് അനുഗ്രഹിക്കണമേ. അടികളെ പ്രാർത്ഥനകളും യാചനകളും കേടുപോൾക്കായിട്ട് അങ്ങ് വാഴ്ത്തു സ്തുതിക്കുന്നു. മഹത്വം കർത്താവിന് തരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഒരു താക്കോല് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. വീടിന്റെ താക്കോലാണെന്ന് തോന്നുന്നു. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ താക്കോല് തിരികെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇപ്പോഴേ ഡെഡ് ബോഡി വെളിയിലേക്ക് എടുക്കുന്നതാണ്. അതിനുള്ള ചുമതലപ്പെട്ടവർ മുൻപോട്ട് വരണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ആദ്യം ബെഞ്ച് കൊണ്ടുപോയി കേട്ടോ, ബെഞ്ച് കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഡെഡ് ബോഡി പെട്ടി കൊണ്ടുപോകണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ദയവ് ചെയ്ത് ആരും കയറണ്ട, വെളിയിലേക്ക് ഡെഡ് ബോഡി വെക്കുന്നതാണ്. അവിടെ വെച്ച് കാണാവുന്നത് എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കലിൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എന്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കലിൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ
സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ. സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം. ശുദ്ധന്മാർ പാടുന്നു, ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ഭവനെ. സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം. ശുദ്ധന്മാർ പാടുന്നു, ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ഭവനേ. കോവിഡ് മാറിയെങ്കിലും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം. എല്ലാവരും മാസ്ക് ധരിക്കണം. സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കാരണം ഏത് സമയത്താണ് കോവിഡ് പിടിപെടുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ യേശുശ്രൂഷയിൽ പങ്കെടുക്കണം എന്ന് ഓർപ്പിക്കുകയും ചെയ്യും. ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത്. രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ. ശുദ്ധ പളുങ്കിൻ കടൽ രണ്ട് സൈഡിലും ആളുകൾക്ക് നിൽക്കാം. ഡെഡ്ബോഡി വന്ന് കണ്ട് പോകേണ്ടതായിട്ടുള്ളത് വഴി നടുക്കുള്ളതായ സ്പേസ് എപ്പോഴും ഫ്രീ ആയിട്ടിട്ടേക്കണം എന്ന് സ്നേഹത്തോടെ. ലോകമാം ഗംഭീരാവാരേ വിശ്വാസ കപ്പലെ ലോടേട്ട് നിത്യാവീടൊന്നുണ്ട വീടയത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാ. യാത്ര ചെയ്യൂ ഞാൻ ക്രൂശ നോക്കിയൂ തം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷാകന അന്ത്യാശ്വാസം വരെയോ ജീവൻ വച്ചിടും രക്ഷാകന ശ്വാസം വരെയോ കാലം കാഴിയും നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമാ. മഹത്വനാമത്തെ കീർത്തിപ്പനായ് ശക്തി ചെയ്യൂ ഞാൻ ക്രൂശ നോക്കിയൂ തം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷാകന അന്ത്യാശ്വാസം വരെ ശാഗേ ആർച്ചേ
യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കേയുദ്ധം ചെയ്യും ഞാൻ യേശുവേ ഞാൻ ജീവൻ വശേടും രക്ഷകനാ അന്ത്യശ്വാസം കുടാരമായി ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിധിഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നേ അറിയുന്നു. ഈ കൂടാരത്തിൽ ഞാനെ കൊണ്ട് ഞങ്ങൾ നക്തരായിട്ടെല്ലാം ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതിയെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരുവാനെല്ലാം അമർത്ഥ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങളെ കൂടാരത്തിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയ ആത്മാവിനെ ആചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ആകയാൽ ഞങ്ങളെല്ലാം ഇപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോട് അകന്നും പരദേശികളായിരിക്കുന്നുവെന്നേ അറിയുന്നു. കാഴ്ചയിലല്ല വിശ്വാസത്താലത്രയാൽ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ ധൈര്യപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങളവനെ പ്രസാദിപ്പിച്ച ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിയിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനം മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ക്രിസ്തുവിൻ്റെ ന്യായാസനം മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നേ അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസാക്ഷികളും വെളിപ്പെട്ടിരിക്കുന്നുവെന്നേ ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോടെ ശ്ലാഘിക്കുക. എല്ലാ ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസകൾ പ്രവാൻ നിങ്ങൾക്ക് വക ഉണ്ടാകേണ്ടതിനെ ഞങ്ങളെ കുറിച്ച് പ്രസംഗിപ്പാൻ നിങ്ങൾക്ക് കാരണം തരിക എത്രയേ ചെയ്യുന്നത്. സൗദി അറേബ്യയിൽ പ്രിയപ്പെട്ട സജി നേരത്തെ ശുശ്രൂഷ ചെയ്തിരുന്ന കോൺഗ്രിഗേഷനിലെ അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട വർഗീസ് കോശി വെണ്ണിക്കുളം ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അതിവസ്തമാകട്ടെ.
ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠരെ, പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ, കടന്നു നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. പ്രിയ അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തിനായി ദൈവത്തിനെ നന്ദി കയറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 84 വർഷക്കാലം ഈ ലോകത്ത് ജീവിപ്പാൻ പ്രിയമാതാവിന് ദൈവം അവസരം കൊടുത്തു. അതിനായും ദൈവത്തെ നന്ദി കയറ്റുന്നു. പ്രിയ സജി, ജുബേൽ മാർത്തോമാ കോൺഗ്രഗേഷൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്കൊന്നിച്ച് ആത്മീയമായുള്ള കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്താനൊക്കെ അവസരങ്ങൾ ലഭിച്ചു. അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമയാണ് പ്രിയ സജിയും കുടുംബവും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയ സജിയെ പറ്റി പറയുമ്പോൾ, കഴിഞ്ഞ ഏതാണ്ട് 3 വർഷക്കാലമായി നാട്ടിലെത്തി പ്രിയമാതാവിനെ ശുശ്രൂഷിപ്പാനുള്ള അവസരം എന്നുമാന് ദൈവം കൊടുത്തു. അതുപോലെ ജോളിയാണെങ്കിലും എല്ലാവരും മാതാവിന് വേണ്ടതായിട്ടുള്ള ശുശ്രൂഷ ഈ വാതക സമയത്ത് വൃത്തിയാല് കൊടുക്കുവാനായിട്ട് സാധിച്ചു. അനേക മാതാക്കള് ആരോരുമില്ലാതെ കണ്ട് അനാഥാലയങ്ങളെയും പലയിടങ്ങളെയുമായിട്ട് മക്കൾ പോലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ കഴിയുമ്പോൾ ഇപ്രകാരം മാതാവിനെ ശുശ്രൂഷിപ്പാനൊക്കെ മക്കളെ വിലപ്പെടുത്തി ശക്തീകരിച്ച് കുറയ്ക്കായിട്ട് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. മരണം ഏത് പ്രായത്തിലാണെങ്കിലും അതേ ദുഃഖം ഉളവാക്കുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം. അതേ വാധകത്തിലായാലും യൗവനത്തിലായാലും പ്രിയ മാതാവിനെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു. തലമുറകളെ കാണുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ച് മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷിപ്പാന് അവരുടെ സ്നേഹമൊക്കെ പറ്റിച്ച് പിടിക്കുവാനൊക്കെ അവസരം ലഭിച്ചു. അതിനായി ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ മോശ സംഘത്തിൻ്റെ ഭാഗത്തിൽ പ്രകാരം നമ്മളെ ഓർപ്പിക്കുന്നു, നമ്മുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം, അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ എന്ന്. പ്രിയമ്മച്ചി ആയിരുന്ന നാളുകളിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാനായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനൊക്കെ സഹായിച്ചു, അതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ താൽക്കാലിക ലോകത്തിൽ നിന്ന്, ഈ വേദനകളും പ്രയാസമുള്ള ലോകത്തിൽ നിന്നും, വേദനയും പ്രയാസമില്ലാത്ത ലോകത്തിലേക്ക് പ്രിയമാതാവ് കടന്നുപോയിരിക്കുന്നു. അവിടെ ഒന്നിച്ച് ദൈവത്തെ, അവിടെ ഒന്നിച്ച് മാതാവിനെ കാണാവുന്ന പ്രത്യാശയിൽ യാത്രയപ്പിക്കാനായിട്ട് പ്രിയമക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശിശുക്കളൊക്കെ ദൈവത്തിന് കൃപയുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്നതിലുള്ള സ്നേഹവും സന്തോഷവും പ്രിയവായുശ്രേഷ്ഠയോട് അറിയിക്കുന്നു. മാർത്തോമാ കോൺഗ്രഗേഷൻ ജുബൈലിൻ്റെ നാമത്തിലുള്ള അനുശോചന ദുഃഖവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവവല്ലരെയും ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട സഹോദരൻ വർഗീസ് കോശിയോടുള്ള നന്ദി കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഭക്തനായ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി, വേദനയുടെ സമയത്ത് ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസത്തിനും സഹായത്തിനുമായി അപേക്ഷിക്കുന്ന ഒരു മനോഹര ഗീതമാണ് ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു. ഈ ഗാനം കൂടെ പാടി ശുശ്രൂഷിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആശ്വാസമേ എനിക്കേറെ തിങ്ങി ഉല്ലാസമോടെ
സൂര്യജേശൻ ഇപ്പോൾ ആശ്വാസ വചനങ്ങൾ നമുക്ക് തരുന്നതാത്രേ. ബഹുമാനപ്പെട്ട അച്ഛൻ, വന്നുകൂടിയ പ്രിയപ്പെട്ടവരുമേ, ദുഃഖത്തിലായിരിക്കുന്ന ഭവനാംഗങ്ങളെ, വേർപാടിൻ്റെ ഒരു ദുഃഖം എപ്പോഴും നമ്മുടെ ഇടയിൽ അത് വളരെയധികം വേദനയുടെയും പ്രയാസത്തിൻ്റെയും ഒരു അനുഭവമാകുന്നു. എങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, ഒരു നിത്യതയുടെ ഒരു വലിയ അനുഭവം. ആ ഒരു ഭവനത്തിലേക്ക് നമ്മളെല്ലാവരെയും ദൈവം വിളിക്കുകയാണ്, ചേർക്കുകയാണ്. ഓരോ നാളിലും നാം ജീവിക്കുമ്പോഴും പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ നമുക്ക് ജനിപ്പാനും ജീവിപ്പാൻ ലഭിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. എത്രയോ അനേകർ ആഗ്രഹിക്കുന്നു, എന്നാലും ദൈവം വളരെ ചുരുക്കം പേരെ മാത്രമേ ഈ ഭൂമിയിൽ ആക്കുന്നുള്ളൂ. നമ്മുടെ ആയുസ്സിൻ്റെ ദിനങ്ങളൊക്കെ ഓരോന്നും നമ്മൾ കടന്നു വരുമ്പോഴും ഓരോ ദിനം കടന്ന് നമ്മുടെ അവസാന ദിവസത്തിലേക്ക് നാം വരുമ്പോൾ ദൈവം നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മെ ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യങ്ങളെയൊക്കെ പൂർത്തീകരിപ്പാൻ നമുക്കിടയായോ? അത് ഓരോ ദിനവും രാത്രിയിൽ നാം ഒന്നിച്ച് നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ നാം പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോഴെല്ലാം ചോദിക്കേണ്ടതായിട്ടുള്ള വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രിയ അമ്മച്ചിയുടെ ധന്യമായിട്ടുള്ള ജീവിതം,
എത്ര അനുഗ്രഹീതമായിട്ട് ഇത്രയും പേർ ഒന്നിച്ച് ഈ പ്രിയ അമ്മച്ചയെ കാണുവാൻ വരുന്നത് പോലും ആ പ്രിയ അമ്മച്ചയുടെ ധന്യമായിട്ടുള്ള ജീവിതത്തെ ഓർത്താണ്. അനേകർക്ക് ഒരു വലിയ അനുഗ്രഹമായി പ്രിയദാസി തീർന്നതിൻ്റെ വലിയ ഒരു അടയാളമായിട്ടാണ് ഇത്രയും പേർ ഒന്നിച്ച് ഇവിടെ കൂടി വന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലും നമ്മൾ പലപ്പോഴും ഈ ലോകത്ത് നിന്ന് നാം പല ഇടങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും ഒരു നഷ്ടമായി അല്ലെങ്കിൽ എപ്രകാരമായിരിക്കും ഇനി എൻ്റെ ജീവിതം എന്ന് പലപ്പോഴും നാം ഓരോരുത്തരോടും ചോദിക്കേണ്ടതായിട്ടുള്ള ചോദ്യമാണ്. ദൈവമേ, ഇനിയും എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഓരോ ദിനവും എപ്രകാരമായിരിക്കണം? ഓരോ ശവസംസ്കാര ശുശ്രൂഷയിലൂടെയും നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള ഒരു ദിനമുണ്ടാകും, ഇതുപോലെയുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണേലും അത് സംഭവിക്കാം. ശുശ്രൂഷ മധ്യയിൽ തന്നെ ഇന്ന് നാം ഒന്നിച്ച് സംസാരിക്കുന്നവരാണ്, നാളെ നാം ചിലപ്പോൾ ഇതുപോലെ ഒരു കിടക്കയിൽ നാം ദൈവസന്നിധിയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നവരാണ്. അത് ഓർക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെയും ഏറ്റവും ധന്യമായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്കും ഇതുപോലെ ഉള്ള ഒരു ദിനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കാരണം താൽക്കാലികമായിട്ട് ഈ ഭൂമിയിൽ നാം വസിക്കുകയും ദൈവം ഉദ്ദേശിക്കുന്ന ഏറ്റവും സാക്ഷ്യമുള്ള ഒരു ജീവിതത്തെ നയിപ്പാൻ നമുക്കെല്ലാവർക്കും തുടർന്നും ഇടയാകണം. അതുകൊണ്ട് ഓരോ ശവസംസ്കാര ശുശ്രൂഷയും നമ്മളോട് പഠിപ്പിക്കുകയാണ്, നാം വളരെ ശൂന്യമായിട്ടുള്ളവരാണ്, താൽക്കാലികമായിട്ട് ഈ ഭൂമിയിലുള്ളവരാണ്. അപ്പോൾ ഇന്ന് നാം ഒന്നിച്ചിവിടെ ആയിരിക്കുമ്പോൾ നാളത്തെ നമ്മുടെ ജീവിതം വെറും നമ്മൾ പൂപോലെ നാം പറഞ്ഞ് പല ഇടങ്ങളിലേക്ക് നാം പാർക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റവും ധന്യമായിട്ടും ശ്രേഷ്ഠതയോടും കൊണ്ട് ജീവിപ്പാൻ നമ്മളെല്ലാവരും ദൈവം തുറന്നും ബലപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് പ്രിയ ഭവനത്തിന് ദൈവത്തിൻ്റെ വലിയൊരു ആശ്വാസം, സമാധാനം തുറന്നും സ്വർഗത്തിൽ നിന്ന് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശോഭയേറും നാടും നുണ്ടത് കാണാമേ ദൂരവേ ശ്വാസത്താൽ കാതൻ വാസം നമുക്കൊരുക്കെ നിൽക്കുന്നു ശകരെ വേഗം നാം ചേർന്നിടോ ഭംഗിയേറിയ ആതിരത്ത് വേഗം നാം ചേർന്നിടോ ചേർന്നിടോ ഭംഗിയേ
തീരത്ത് വേഗം ചേർന്നിടോ ഭംഗിയേ തീരത്ത്. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ദയവു ചെയ്ത് ആരെയും ഇങ്ങോട്ട് കയറ്റി വിടരുത്. ശുശ്രൂഷയ്ക്ക് ശേഷം കാണാനുള്ള അവസരമുണ്ടാകും എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രുഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കൃതാതൃനാമത്തിൽ വന്നിരുവാൻ എനിക്ക് വാഴ്ത്തപ്പെടുവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, ജീവന്റെ മരണത്തിന്റെ മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന് ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേൽ മരണത്തിന്മേലും ഞങ്ങൾ ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ദൈവമേ, ഈ ആയുസ്സിൻ്റെ അനിത്യത്തെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾ കൃപ നൽകുകയും ചെയ്യണമേ. ഹോശോ ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. ഭൂവാസികളും മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യരോ സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നുവെന്ന് അവൻ അറിയുന്നില്ല. എന്റെ പാപങ്ങൾ നിമിത്തമുള്ള ശാസനയാൽ ഞാൻ ക്ഷയിച്ചു പോയി, നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങളെ വൈക്കോൽ പോലെ നീ നീക്കിക്കളഞ്ഞു, സകല മനുഷ്യരും ആവി പോലെ ആകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? അറിയിക്കുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്തെ നിന്റെ നീതിയും അറിയപ്പെടുമോ? തിരിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളൂ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്തോ. മനുഷ്യനും
നീ വിചാരിച്ച മനുഷ്യനുള്ളൂ. മനുഷ്യൻ ഭയക്ക് സദൃശമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. നമ്മുടെ പാപങ്ങൾക്ക് തക്ക നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ ന്യായത്തിന് തക്ക നമ്മോട് പകരം ചെയ്തിട്ടുമില്ല. എന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നുവെന്നേ അവൻ ഓർത്തിരിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുലുപോലെ ആവുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. എന്നാൽ കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. കർത്താവിന്റെ കൃപാതി മുതൽ നീക്കും അവന്റെ ഭക്തരുടെ മേലും അവന്റെ നീതിയുടെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കയില്ല. നാമോ ഇന്ന് മുതൽ നീക്കും കർത്താവിനെ വാഴ്ത്തും, ദൈവമേശുവിന് യോഗ്യമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രുഹായിക്കും സ്തുതി. മണ്മയനായ ആദാമിൻ മക്കൾ കോപോ നിരുത്ഥാനം വാഗ്ദാനാന്തരംഗമേ ചേതവനമസിഹ നാഥ ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നേച്ചിടുന്നു. നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവർത്തിക്കൊത്തതുപോൽ പകരം നൽകും മസിഹായെ. കുറ്റങ്ങളെ നീമായിച്ച് അന്യായങ്ങളെ കഴുകേണമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ രാജൻ സൈന്യവുമാർ ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീണ്ടുമേ. തൃത്താരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നു സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരേണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മെസ്സിയാതുമ്പുരാന് തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച ഉന്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ നീ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കർണങ്ങളുടെ പിതാവും സകല ആശ്വാസത്തിൻ്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ
സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവെ, ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവെ, നിന്റെ ഏകജാതനായ പുത്രന് രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച് വേലക്കാർക്ക് രാജ്യമവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിൻ്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവെ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നു എന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ച് പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായേറ്റവളും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രൻ്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളും ആഴമുള്ള പാതാളത്തിൽ നിന്ന് ഈ പ്രിയ ദാസിയെ നീ കൈവിടപ്പെടുകയില്ലെന്നും കുടുപ്പാതെ അഗ്നിജ്വാലയിൽ വേദനകൾ പെടുന്നവനും നിന്റെ മുഖ്യ പ്രകാശം കൊണ്ട് ഈ ദാസിയെ നീ സന്തോഷിപ്പിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസിയെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിപ്പിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വരവുമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ ദാസിയുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകിച്ച് ഈ ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണകളുടെ ബോധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ നീ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മാന്യാവസ്ഥയിൽ നിന്ന് ഇവരെ നീ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാത്ത ഒരു പായൻ ദൈവീകമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയം താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നീ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങളും കൊണ്ട് ഇവരെ നീ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ ഇയ്യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരായും കാത്തിരിക്കുന്നവരുമായി ഞങ്ങളെ നീ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിൻ മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് നീ ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ നീ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോഷോ വബഗൽസുബ ലഉൽമിൻ ആമേൻ. മരണമാതാ മുതൽ മശിഹാവരെയും തന്റെ ഗതിയെ വിശാലമാക്കി മശിഹാവിന്റെ അധികാരത്തെ മായിച്ച് പാപത്തിന്റെ വിഷമുള്ളിനെ തകർത്തു കളഞ്ഞു. കുരിശുമൂലമുണ്ടായ ജയമിതാ എല്ലാ തലമുറകളിലും പ്രസംഗിക്കപ്പെടുന്നു. പുനരുത്ഥാനത്തിങ്കൽ മരണം അവസാനിക്കുന്നു, പാപം മാഞ്ഞു പോകുന്നു, സാത്താൻ ലജ്ജിക്കുന്നു, നീതിമാന്മാർക്ക് സന്തോഷമുണ്ടാകുന്നു. അവർ മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് തങ്ങളുടെ ദീപേശികളെ തെളിയിച്ചുകൊണ്ട് മഹത്വത്തിന്റെ വെള്ളനിലയെങ്കി ധരിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ശരീരത്തോട് പറയുന്നതെന്തെന്നാൽ
സഹോദരിയും പ്രിയപ്പെട്ടവളുമേ, നീ സമാധാനത്തോടെ പാർക്ക. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പുനരുത്ഥാന ദിവസത്തിൽ ഞാൻ ഇനിയും നിന്നെ കാണുമെന്ന് കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. മശിഹ രാജാവിന്റെ എഴുന്നള്ളത്തെങ്കിലും പ്രധാന ദൈവദൂതന്മാരുടെ കാഹളധ്വനിയെങ്കിലും കബറുകളും പാറകളും പിളരുന്നു. സകല വിശുദ്ധന്മാരും മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ ദീപയസ്തികളെ തെളിയിക്കുന്നു. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിച്ചാൽ മരിച്ചാലും ജീവിക്കുന്നു. ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കയില്ലെന്നും മരളിച്ചിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നുള്ള വിശ്വാസത്താലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടിരുഞ്ഞരായ നിന്റെ ദീദാസന്റെദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധാതിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തരത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ ത്രിഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവീൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുത്ഥാനത്തെങ്കിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു. ഹോ മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ശക്തിങ്കൽ നിങ്ങളെ സൃഷ്ടി ചോദ്യത്തെ ഉയർപ്പിച്ച പ്രവർത്തി ക്യോതാപോ നീതിയ ഫലമേകോ മാരിശവരിടയിൽ നീതാഴ്ത്ത പെട്ടല്ലോ പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ ആദാമേ സുതരേ നീ ഉയർപ്പിപ്പാ നിൽത്തുമ്പോൾ നിന്നിൽ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്തവനെ ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിനെ കള്ളസാക്ഷികളെ നേവരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളും ഇന്ന് നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചു പോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും മനുഷ്യന്മാരത്രേ. Yeah.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരവാദിത്വം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പ്രേണമേ നിന്നെ ആവശ്യം വരേണമേ. നിന്നെ സ്വർഗത്തിലെ പാലഭൂമിയിൽ ഭാഗേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങളുടെ ഇടക്കാരോ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഇടങ്ങളും ദോഷങ്ങളോ ക്ഷമിക്കണമേ. പിന്നെ ഞങ്ങളെ പരിശിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷം നിലച്ചിടണമേ. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മസിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. ശുശ്രൂഷയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സൂരജ് അച്ഛനോടുള്ള നന്ദിയും കടന്നു വന്ന എല്ലാവരോടുമുള്ള സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഭൗതിക ശരീരം കാണുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് കാണാവുന്നതാണ്. അതേ തുടർന്ന് അന്ത്യചുംബനം നിർവഹിക്കുന്നതാണ് എന്നുകൂടെ ഓർപ്പിക്കുന്നു. എല്ലാവർക്കും പള്ളിയിലേക്കും ഈ ശുശ്രൂഷയുടെ തുടർഭാഗമായ രണ്ടാം ശുശ്രൂഷ പള്ളിയിൽ വെച്ചാണല്ലോ ആരംഭിക്കുന്നത്. അവിടത്തേക്കും എല്ലാവരെയും ക്ഷണിക്കുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതീനായി ബദ്ധപ്പെട്ടോടിയിടുന്നു. എൻ സ്വദേശം കാൺമതീനു ബദ്ധപ്പെട്ടോടിയിടുന്നു. എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തിത്തരണമേ.
ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു, നിർധരനെ വേട്ടയാടുന്നു. അവർക്ക് ദൈവചിന്തയില്ല. ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ, കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ യാചനകൾ നിരസിക്കരുതേ. എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമരുളണമേ. കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു, ശത്രുവിന്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു. അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു, കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു. എനിക്ക് ഉത്തരമരുളണമേ, ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ്. എന്റെ ജീവനെ സംരക്ഷിക്കണമേ,
ഞാൻ അങ്ങയുടെ ഭക്തനാണ്. അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസരെ രക്ഷിക്കണമേ. അങ്ങാണ് എൻ്റെ ദൈവം, കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ. ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട്? എന്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ഓടിയിടുന്നു എൻ സ്വ
പുണ്യനായി പരദേശിയായി പാർത്ഥ ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത വീട്ടിൽ നിത്യകാലം നിത്യകാലം
കാലം വാഴുവാൻ.
പക്ഷിക്ഷാമമായിട്ട് ബന്ധപ്പെട്ടായിരുന്നുകൊണ്ട് ഏറെ പ്രയാസവും പ്രതിസന്ധികളും ഉള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു. എങ്കിലും ഒരു ദേവാലയത്തെക്കുറിച്ച് ആലോചന അവിടെയൊക്കെ മനസ്സിൽ കൂടെ കടന്നു വന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ആരാധിപ്പാൻ ഇത്ര മനോഹരമായ ദേവത്തിൻ്റെ സ്ഥാനം കണ്ടെത്തിയത്. അന്ന് ഏതാണ്ട് 5 സെൻറ്റ് ഭൂമിയിലാണ് ഇവിടെ ഒരു ചാപ്പലുണ്ടാക്കി ആരാധന തുടങ്ങിയത്. അപ്പോൾ കീവരീച്ചനും വേവിച്ചാനും ജോർച്ചാനും ഒക്കെ സജീവ പങ്കാളിത്തം നടത്തിയവരാണ്. അവരുടെ മക്കളും ഇന്നും ഇടവയുടെ വികസനത്തിലും പ്രവർത്തനത്തിലും ഏറെ സജീവമായി നിൽക്കുന്ന ഒരു കുടുംബമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഈ അമ്മച്ചിയുടെ വേർപാട് ഒരു തീരാ നഷ്ടമാണ്. എന്നാൽ ലോകത്തിൽ നമുക്കറിയാം മനുഷ്യൻ ജനിച്ചാൽ മരിച്ചേ മതിയാവും, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്നുവെങ്കിൽ മരണത്തിന് വേണ്ടി നമ്മളൊക്കെ തയ്യാറെടുക്കേണ്ടവരാണ്. പ്രിയപ്പെട്ട അമ്മച്ചിയെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥനയോടൊക്കെ ചെല്ലുമ്പോൾ അന്ന് എഴുന്നേറ്റ് നടക്കുന്നത് ഞങ്ങളോടൊപ്പം വന്നിരുന്ന പാട്ട് പാടുകയും വേദവസ്ത്രം വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ വളരെ സജീവമായിരുന്ന ഒരു അമ്മച്ചിയാണ്. ഇന്നാളിലൊക്കെ കിടപ്പിലായപ്പോൾ മക്കളെ ശുശ്രൂഷിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. കിടന്ന കാലിലൊക്കെ പലപ്പോഴും ചെല്ലുവാനും കാണുവാനും കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഭംഗിയായി അന്ത്യമായ ഒരു യാത്ര കൊടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ മക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് ഏറ്റവും നല്ല കാര്യമാണ്. അന്ത്യസമയത്തെ പ്രിയപ്പെട്ട മക്കളുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങി യാത്ര പോകാൻ കഴിയുന്നുവെങ്കിൽ അതിനപ്പം വേറൊന്നുമില്ല, ഇത് ഈ അമ്മച്ചിക്ക് ലഭ്യമായി എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഇപ്പം നമ്മൾ യാത്ര അയക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടൊക്കെ വേർപെട്ടു പോകുമ്പോൾ നമുക്കൊക്കെ ദുഃഖമുണ്ട്. ഇവിടെ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും അനുസരിച്ച് ഇതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദുഃഖത്തിൻ്റെ ഒരു കാര്യവുമില്ല. കാരണം വീണ്ടും കാണാം എന്നൊരു വിശ്വാസം ക്രിസ്തീയ വിശ്വാസത്തിനുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട മാതാവിനെ നിത്യയിൽ കാണാമെന്നുള്ള വിശ്വാസത്തോട് ജീവിക്കുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ അമ്മച്ചി വളരെ സന്തോഷത്തോടെ യാത്ര അയക്കാൻ കഴിയും. യാതൊരു സംശയമില്ല. അതുകൊണ്ട് മക്കളും പ്രിയപ്പെട്ടവരും യാത്ര അയക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ യാത്ര അയക്കുകയും നിത്യതയിൽ വെച്ച് കാണാമെന്നുള്ള പ്രത്യാശയിൽ ജീവിതം തുടരുവാൻ നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരുന്ന കുടുംബങ്ങൾ അവരുടെ വേദന കുറച്ച് കാണുന്നില്ല. നിത്യമായ ദൈവം നിങ്ങളെ സമാശ്വസിപ്പിക്കും, ദിവ്യസമ്മാനത്താൽ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിനായി പ്രാർത്ഥിക്കുന്നു. വയ്യാട്ട് ബേദേ മാർത്തോമയുടെ പുലേറമ്പാറ ഭാഗം ബി പ്രാർത്ഥനയുടെ ആദരാജ്ഞികളിൽ ഞാൻ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതിനായിട്ട് രാജൻ മാവലകരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. നമസ്കാരം. സൗദി അറേബ്യയിലെ ഇമ്മാനുവേൽ പ്രെയർ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി പ്രിയപ്പെട്ട ബാബു കുഞ്ഞാപ്പി ഇപ്പോൾ അനുശോചനം അറിയിക്കുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, എന്നീ അമ്മച്ചിയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പല ഭാഗത്തും വന്നിരിക്കുന്ന ബന്ധുമിത്രാളെ,
ചർച്ചക്കാരെ, സ്നേഹിതരെ, മരണം പ്രത്യേകിച്ച് നമ്മുടെ ഭവനത്തിൽ നിന്നൊരാൾ മാറ്റപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദുഃഖത്തിൻ്റെ അനുഭവമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനപ്പുറത്തൊരു ജീവിതം നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ഈ ലോകത്തിൽ നടത്തുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയാം. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഞാനിവിടെ നിൽക്കുന്നത് സൗദി അറേബ്യ ഡീപ്പ് എന്ന് പറയുന്ന ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്, ഡിവൈൻ ഇമ്മാനുവേൽ എക്യുനൈക്കൽ പ്രെയർ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലെ ഒരു സജീവ അംഗമാണ് ഈ അമ്മച്ചിയുടെ മകൻ പ്രിയപ്പെട്ട തോമസ്. ഞങ്ങളോടൊത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും സൗദി അറേബ്യയിൽ, പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, സൗദി അറേബ്യയിൽ ആരാധനകൾ ഒക്കെയും വിലക്കപ്പെട്ട ഒരു സ്ഥലമാണ്. എങ്കിൽ തന്നെയും പ്രിയപ്പെട്ട തോമസും അതുപോലെ കൂട്ടുകാരും ഒക്കെയും അവരെ കമ്പിയിൽ നിന്ന് ഞങ്ങൾ ഓരോ വീടുകളിലാണ് അവിടെ പ്രെയർ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു വെള്ളിയാഴ്ച പോലും മുടങ്ങാതെ ആ പ്രെയർ ഗ്രൂപ്പിൽ പ്രിയപ്പെട്ട തോമസ് വന്ന് അറ്റൻഡ് ചെയ്യുമായിരുന്നു. മാത്രമല്ല, കൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പദവുണ്ടായിരുന്നു. അതിനൊക്കെ ഉപരിയായിട്ട് ചാരിറ്റി പ്രവർത്തനം, ഇങ്ങനെ പല മേഖലകളിൽ പ്രിയപ്പെട്ട തോമസ് ഞങ്ങളുടെ കൂടെ സൗദി അറേബ്യയിൽ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു മകൻ്റെ പ്രവർത്തനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിലെ മാതാപിതാക്കളുടെ മാതൃകയായിരിക്കണം. തീർച്ചയായിട്ടും ഈ അമ്മച്ചിയുടെ ജീവിതം അത് കണ്ടുപഠിച്ച് അത് അനുകരിച്ച ഒരു ജീവിതമായിരിക്കണം തോമസിനെയും ഞങ്ങളുടെ കൂടെ. ക്രിസ്തീയ ആരാധനകൾ വിലക്കപ്പെട്ട ഒരു ദേശത്തും പ്രതികൂല സാഹചര്യങ്ങളും ഞങ്ങളുടെ കൂടെ ഒരു എക്യുമിനിക്കൽ പ്രേയർ ഗ്രൂപ്പിൽ വന്നു ചേരുവാനും മുടങ്ങാതെ മറ്റു പലരെയും അതിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെയും സഹായിച്ചത് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ പലരും പല സ്ഥലത്തുനിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കൊല്ലത്തു നിന്നാണ് വന്നിരിക്കുന്നത്, വയനാട് നിന്ന് വർഗീസ് വന്നിട്ടുണ്ട്, അതുപോലെ മാവേലിക്കര, കോട്ടയം, വെണ്ണിക്കുളം, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ആൾക്കാർ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ ഇന്നലെ മുതലേ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്തെന്ന് ചോദിച്ചാൽ ആ പ്രെയർ ഗ്രൂപ്പിൻ്റെ ഒരു ബലമാണ്, ആ സഹോദരി ബന്ധമാണ്. ഇതുപോലുള്ള അവസരങ്ങളിൽ ദുഃഖത്തിൻ്റെ അവസ്ഥയിലും സന്തോഷത്തിൻ്റെ അവസ്ഥയിലും ഞങ്ങൾ ഒത്തുകൂടുന്നൊരു പദമുണ്ട്. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ തീർച്ചയായിട്ടും ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ, നിത്യതയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയിൽ ജീവിച്ചുകൊണ്ട് ആ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ഡീപ്പിൻ്റെ പേരിലും ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലുള്ള അനുശോചനം, പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പുലയൻപാറ സേവിയാ സംഘത്തെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നു ശ്രീമതി അമ്മണി രാജൻ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു 40-45 വർഷത്തിന് മുമ്പേ ഞങ്ങൾ സേവിയാ സംഘം കൂടുമ്പോളെ വെള്ളിയാന്ന് പറമ്പയിൽ രണ്ട് അമ്മച്ചിമാരുണ്ടായിരുന്നു. ഒരമ്മച്ചി നമ്മളെ കടന്നുപോയി, വീണ്ടും ഒരമ്മച്ചിയുടെ അനുശോചന അറിയിക്കുവാനായിട്ട് നമ്മൾ ഈ കൂടി വന്നിരിക്കുന്നത്. ഈ അമ്മച്ചിമാർ വേദോസം വായിക്കുമ്പം അന്നൊക്കെ ഞങ്ങളന്ന് ചെറുപ്പമായതുകൊണ്ട് ഞങ്ങൾക്കതൊരു രസമായിട്ട് തോന്നുമായിരുന്നു. കാരണം കണ്ണാടിയും വേണ്ട, വേദോസ്തവത്തിന് നോക്കണമെന്ന് തന്നെ ഇല്ലായിരുന്നു. അത്ര ആഴമായ രീതിയിൽ ദൈവത്തെ മാനിച്ച്, ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ സംഹരിച്ച്, അത് ഹൃദയം മാംസ പലകളിൽ എഴുതി അത് എല്ലിന്മേൽ സ്ഥാപിച്ചു. നമ്മൾ ദൈവത്തിൻ്റെ വചനം വേറെ വായിച്ചു പോകുമല്ലായിരുന്നു ഈ അമ്മച്ചിമാർ. ഇപ്പോഴത്തെ തലമുറകളൊക്കെ വായിച്ചേ വായിച്ചു, വായിച്ചില്ലേ വായിച്ചില്ല, സാരമില്ലെന്ന് വിചാരിക്കും. അങ്ങനെയല്ലായിരുന്നു നമ്മുടെ മൂതപം പൂർവം മാതാപിതാക്കളെ. അവരുടെ തലമുറ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഇന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് തലമുറയോടെ നമ്മൾ അറിയിക്കേണ്ടത് എന്തുവാൻ ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം ആഴമായി പഠിക്കണം.
അത് നമ്മുടെ എല്ലുകളിലാകണം. എങ്കിലേ ദൈവത്തിൻ്റെ രണ്ടാം വരവിൽ കാഹളം ഊതുമ്പോൾ കല്ലറിൽ കിടക്കുന്നവർ ഈ വചനം കേട്ടായിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നത്. നമ്മുടെ എല്ലുകളിൽ നിന്ന് ഒരിക്കലും എല്ലുകളും നശിച്ചു പോകുന്നില്ല. ആ എല്ലിന്മേലാണ് നമ്മുടെ ദൈവത്തിൻ്റെ വചനം ഇരിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾക്ക് അനുഗ്രഹവും ധനവും മാനവും എല്ലാം കൊടുത്ത ഒരു ദൈവമാണ്. നമ്മുടെ തലമുറകളൊക്കെ ദൈവത്തെ മാനിച്ച് ദൈവത്തെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ വചന ഉള്ളിൽ വായിക്കുന്ന തലമുറകളെല്ലാം എനിക്ക് പറയും ഈ ഒരു രംഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രകൃതി പോലും നമ്മളോട് പറയുന്നു, ഞാൻ ഈ അമ്മച്ചിയിൽ പ്രസാദിച്ചിരിക്കുന്നത്. ഇന്നലത്തെ കാലാവസ്ഥ കണ്ടാൽ നമ്മൾ പേടിച്ചു പോയേനെ, ഇന്നോ? അപ്പം ദൈവം തൻ്റെ മേഘസ്തംഭങ്ങളെല്ലാം മറച്ചു വെക്കുന്ന ദൈവമാണ്. നമ്മൾ വിശുദ്ധിയോടും ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മാനിച്ച് ദേശത്ത് വിശ്വസ്തയുള്ളവരായി ജീവിച്ചാൽ നമ്മുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഈ അമ്മച്ചി ദേവീയ സംഘം കൂടുമ്പം പാട്ടുപാടും പ്രാർത്ഥിക്കും. ഞങ്ങളാരും വായിക്കണ്ട, ഞാനാടി മുന്നേ വായിക്കുന്നതെന്ന് പറയും. പ്രാർത്ഥന അതുപോലെ തന്നെയായിരുന്നു. ഏത് ഭവനത്തിൽ ചെന്നാലും ജാതിമത ഭേദമില്ലാതെ നമ്മുടെ ദേശത്തുള്ള എല്ലാ ജാതിമത ഭേദമുള്ള ആൾക്കാരും ഞങ്ങളോട് പറയുന്നുണ്ട്, ഈ അമ്മച്ചി ഞങ്ങളങ്ങ് വന്നാലും ഈ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും എവിടെ ആയാലും ഈ അമ്മച്ചി കയറി ചെന്ന ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുള്ളൂ. കാരണം അവർ രക്ഷപ്പെടണമെന്നോ മതം മാറണമെന്നോ ഒന്നുമല്ലായിരുന്നു അതിൻ്റെ അർത്ഥം. കാരണം ദൈവത്തെ കാണിച്ചു കൊടുത്തു തലമുറക്ക് ദേശത്തിന് എല്ലാം യാതൊരു ഉപദ്രവവും ഇല്ലാതെ ആരോടും ശല്യമില്ലാതെ കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഭാരത്തിലും നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ മാതാപിതാക്കൾ എത്രയോ വേദനയിലാണ് മാതാ മക്കളെ വളർത്തിയതും പഠിപ്പിച്ചതും എടുത്തതും. ആ തലമുറകളൊക്കെ ഇന്ന് നമ്മുടെ ദേശത്തെ പുഷ്ടിയുള്ളവരായി ദൈവത്തെ മാനിക്കുന്ന തലമുറകളായി ജീവിക്കാൻ തക്ക വണ്ണം ഈ അമ്മച്ചിക്കും അമ്മച്ചിക്കടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുത്ത സൗഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിൻ്റെ നന്ദി സൂചകമായി ഞാനൊരു റീത്തൂടെ സമർപ്പിക്കുകയാണ്. ദൈവനാമത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യട്ടെ. ബർബാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, സകല ബുദ്ധിയും കവിയുന്ന ദൈവീക സമാധാനത്താൽ നിങ്ങളുടെ മനസ്സുകളെയും ശരീരങ്ങളെയും കർത്താവ് നിയന്ത്രിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കുടുംബമായിരുന്നു വലിയാൻ്റെ പറമ്പിൽ കുടുംബം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. വന്ന സമയം മുതൽ ഈ ഭവനവുമായിട്ട് നല്ലൊരു സ്നേഹബന്ധത്തിലാകുവാൻ കർത്താവ് ഇടയാക്കി. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാകുന്നു എന്ന് ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. ഭവനത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയാണ് പ്രിയപ്പെട്ട മാതാവിന് ലഭിച്ചത്. കാരണം പ്രായമാകുന്നതായ മാതാപിതാക്കളെ ശുശ്രൂഷിപ്പാനായിട്ട് ഇന്ന് മക്കൾക്ക് സമയമില്ല. സമയമുണ്ടായാലും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ മാതാവിനെ കിടക്കയിൽ ആണെങ്കിൽ തന്നെ എല്ലാ സംരക്ഷണവും ശുശ്രൂഷയും പ്രിയപ്പെട്ട മകൻ സജി, മരുമകൾ ജോളി ഇവരെ ചേർന്ന് നിർവഹിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനു മുൻപ് മൂത്ത മകൻ്റെ ഭവനത്തിലുമായിരുന്നു പ്രിയപ്പെട്ട റജി. അന്ന് വലിയ ശരീരത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്കിൽ തന്നെയും പ്രിയപ്പെട്ട റജിയും കുടുംബത്തോടും ഉള്ള വലിയ സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അവസ്ഥ വിശേഷമാണ് മരണം എന്ന് പറയുന്നത്. ജനിച്ചാൽ മരണം ഉറപ്പാണ്. എന്നാൽ മറ്റുള്ള
ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തീയ ജീവിതത്തിലൂടെ ഈ ഒരു അനുഭവത്തിലൂടെ മരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ട്. പലപ്പോഴും പലരും ചിന്തിക്കുന്നത് മരണം എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ സ്നേഹിച്ചവർ നാം സ്നേഹിച്ചവർ ഒക്കെ നമ്മളെ വിട്ട് കടന്നു പോകുന്നതായ ഒരനുഭവം. എന്നാൽ ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ട്. ഈ ലോകത്തിനപ്പുറമായ ഒരു ജീവിതം, അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. നിത്യജീവൻ്റെ അനുഭവക്കാരിയായി ഈ പ്രിയപ്പെട്ട മാതാവ് തീർന്നിരിക്കുകയാണ്. നിത്യജീവൻ്റെ അനുഭവം ഈ ഭൂമിയിൽ ആവോളം അനുഭവിച്ചു. ഇനിയും നിത്യതയിൽ ഈ ജീവൻ്റെ അനുഭവം പ്രാപിപ്പാൻ വലിയവനായ ദൈവം ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ജീവിതത്തെ തുടർന്നും എടുത്തുപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇടവകയെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ ഇടവക സെക്രട്ടറി അനുശോചനം അറിയിക്കും. എങ്കിൽ തന്നെയും അതിനു മുൻപായി നമ്മുടെ പ്രിയപ്പെട്ട ജോൺ സി എബ്രഹാമച്ചൻ രാവിലെ മോർച്ചറിയിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സമയം കുറവ് മൂലവും അത് തന്നെയുമല്ല ഇടവകയിലൊരു അത്യാവശ്യ പ്രോഗ്രാം ഉള്ളതുകൊണ്ടുമാണ് ഈ ശുശ്രൂഷയ്ക്ക് അച്ഛൻ കടന്നു വരാതിരുന്നത്. എന്നാൽ അച്ഛൻ്റെ പേരിൽ ഞാൻ ഈ സമയം ഈ കുടുംബാംഗങ്ങളെ എല്ലാവിധമായ അനുശോചനവും അറിയിക്കുന്നതാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട ഇടവക സെക്രട്ടറി ജെയ്സൺ മുൻപോട്ട് വന്ന് അനുശോചനം അറിയിക്കുകയും ട്രസ്റ്റി റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇടവകാരി റവറൻ ജോൺ പി തോമസ് അച്ഛൻ, ശേഷം ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരുമേ, നാം ഈ ദിവസത്തിൻ്റെ മധ്യാഹ്ന സമയത്ത് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലായിരിക്കുന്നത് കഴിഞ്ഞ 84 സംവത്സരക്കാലം കർത്താവ് തന്നെ ഏൽപ്പിച്ച വലിയ ദൗത്യം പൂർത്തീകരിച്ച് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട ഈ പ്രിയ ദാസിയുടെ വേർപാടിൽ ഈ പ്രിയദാസിക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു യാത്രയയപ്പ് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. മരണമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മരണം ആരുടെ ജീവിതത്തിൽ എപ്പോൾ കടന്നു വരുന്നു എന്നുള്ള കാര്യം നമ്മൾക്കാർക്കും പ്രവചിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ മരണം വഴിയായി കടന്നുപോയി ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രിയ കുടുംബാംഗങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, ചാർച്ചക്കാർക്ക്, എല്ലാവർക്കും നിത്യമായ സമാധാനത്താൽ സർവശക്തൻ നിറയ്ക്കുമാറാകട്ടെ എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ പ്രിയ ദാസിയെ പറ്റി പറയുമ്പോൾ, കഴിഞ്ഞ 84 സംവത്സരക്കാലം ഈ ദേശത്തെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം വലിയ ഭാഗ്യവും പദവിയും ഒരുക്കി കൊടുത്തു. മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കാണുന്നതിനും അവരുടെയൊക്കെ നന്മ കണ്ട് സന്തോഷിക്കുന്നതിനും ജീവിതത്തിൻ്റെ വിവിധ ഉയർച്ച താഴ്ചകളുടെ കാലയളവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാവായി കൂടെ ആയിരിക്കുന്നതിനും ഒക്കെ ഈ പ്രിയ ദാസിക്ക് സാധിച്ചിട്ടുണ്ട്. ബഥേൽ മാർത്തോമ ഇടവകയെ സംബന്ധിച്ച് പറയുമ്പോൾ, നമ്മുടെ മുതിർന്ന തലമുറയിലുള്ള ഒരു മാതാവിനെ തന്നെയാണ് ഇന്ന് നഷ്ടമായിരിക്കുന്നത്. തീർച്ചയായിട്ടും മുതിർന്ന തലമുറ എന്ന് പറയുന്നത് ഇടവകയ്ക്കും കുടുംബത്തിനും ദേശത്തിനും ഒക്കെ അനുഗ്രഹം തന്നെയാണ്. ഈ പ്രിയ മാതാവിൽ നിന്നും ഈ പ്രിയ കുടുംബത്തിൽ നിന്നും വയ്യാറ്റുപുഴ ബഥേൽ മാർത്തോമ ഇടവകയ്ക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല ദാനങ്ങളെയും കൈത്താങ്ങലുകളെയും ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ തക്കണം ഈ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ ഓരോരുത്തരെയും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ വയ്യാറ്റുപുഴ ബഥേൽ മാർത്തോമ ഇടവകയായിട്ട് പങ്കുചേരുന്നു. നിത്യതയിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി ഈ പ്രിയ മാതാവിനെ യാത്രയപ്പാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. തുടർന്നുള്ള സമയങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. വയ്യാറ്റുപുഴ ബഥേൽ മാർത്തോമ ഇടവകയുടെ അനുശോചനം ഈ സമയത്തെ അറിയിക്കുന്നു. ആദരസൂചകമായിട്ട് റീത്ത് സമർപ്പിക്കുന്നതിനെ ഇടവക ട്രസ്റ്റി പി ടി ജോർജ് കുട്ടിയെ ക്ഷണിക്കുകയും ചെയ്യുന്നു. കുടുംബത്തെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ പ്രിയപ്പെട്ട സജി, നന്ദി എല്ലാവർക്കും രേഖപ്പെടുത്തുന്നത്. ദിവ്യനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ വേദനയുടെ നടുവിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ
ഇത്രയും പേര് കടന്നു വന്ന് ഞങ്ങൾക്ക് താങ്ങും തണലുമായി ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ആദ്യമായിട്ട് റാന്നിയിലും ഇടവേടെ വികാരി അച്ഛനും ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ എല്ലാ പട്ടക്കാരെയും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ ജേസൺ പറഞ്ഞതുപോലെ ഈ ഇടവേടെ ആദ്യത്തെ ഒരു കുടുംബത്തിൽപ്പെട്ട മാതാവാകുന്നു. എൻ്റെ പിതാവും മാതാവും വളരെ കഷ്ടപ്പാടുകളുടെ നടുവിൽ കൂടി ഞങ്ങളെ വളർത്തി ഈ നിലയിലൊക്കെ എത്തിക്കുവാൻ ഒരുപാട് പ്രയത്നിച്ച ഒരു മാതാവും പിതാവും ആകുന്നു ഞങ്ങൾക്ക് കടന്നുപോയത്. വേദനകളുടെയും പട്ടിണിയുടെയും ഭാരങ്ങളുടെയും ദുഃഖങ്ങളുടെയൊക്കെ നടുവിൽ അവരുടെ വയറ് നിറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് വയറ് നിറച്ച് ഞങ്ങളെ പോറ്റിപ്പുലർത്തി അവരുടെ സാഹചര്യങ്ങളുടെ നടുവിൽ ഉള്ളതായ വിദ്യാഭ്യാസം തന്ന് ഞങ്ങളെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളുടെ മാതാവിനും പിതാവിനും സാധിച്ചു. എനിക്കേറെ പറയുവാനായിട്ട് സാധിക്കുന്നത് നല്ല ഉന്നമനം കാണുവാൻ എൻ്റെ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് ജീവിതത്തിനിടയായി വിദ്യാഭ്യാസ യോഗ്യതയ്ക്കപ്പുറമായി ഞാനൊരു നിലയിലെത്തുവാൻ അതിൻ്റെ നന്മകൾ കാണുവാൻ അനുഭവിപ്പാൻ എൻ്റെ മാതാപിതാക്കൾക്ക് രണ്ടുപേർക്കും സാധിച്ചു. അതുകൊണ്ട് ജ്യേഷ്ഠനായാലും പെങ്ങളായാലും അവരുടെ മക്കളായാലും എല്ലാവരുടെയും നന്മകൾ അനേകം കാണുവാനായിട്ട് ജീവിതത്തിൽ എൻ്റെ മാതാവിനെ ഇടയാക്കി തീർന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്ന് എൻ്റെ ഭവനത്തിൽ വെച്ച് മറീസ് ഞാൻ വെണ്ണിക്കുളത്ത് പറഞ്ഞതുപോലെ ഞാൻ കടന്നു വരുമ്പോൾ ഇന്നും എനിക്ക് ജോലി ചെയ്യാവുന്ന അവസ്ഥയാവുന്നു. എന്നാൽ കുറച്ചു കാലം മാതാവിനെ കൂടെ ജീവിക്കണം എന്നൊരാഗ്രഹം വെച്ചുകൊണ്ട് ഞാൻ കടന്നു വന്നു കഴിഞ്ഞ 3 വർഷക്കാലം ഒന്നിച്ച് ആയിരിപ്പാൻ ശുശ്രൂഷിക്കുവാൻ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും ഇടയാക്കി തീർന്നു. ഏറെ സന്തോഷമെന്ന് പറയുമ്പോൾ എൻ്റെ പിതാവിന് കൊടുക്കാത്തതിൽ ഉപരിയായ കരുതൽ കൊടുക്കുവാൻ എൻ്റെ മാതാവിന് എനിക്കിടയായി തീർന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച തൈലേവേഷം ചെയ്യുമ്പോൾ ഉമാൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, വളരെ ശ്രദ്ധയോടെ ഇനിയത്തെ മുന്നോട്ടുള്ള ജീവിതങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് മുന്നേ വികാരി ജോൺസി അച്ഛനും എന്നെ പല ദിവസങ്ങളിൽ വിളിക്കുമായിരുന്നു. വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ഏതായാലും ഒരാഴ്ച തികഞ്ഞതിന് മുമ്പായിട്ട് ഈ ലോകത്തിൽ നിന്ന് പരലോകത്തേക്ക് കടന്നു പോകാനൊക്കെ ഇടയായി. ഞങ്ങൾക്ക് വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. മരണാന്തരം മുഖത്തോടെ കാണുവാൻ, ശുശ്രൂഷിക്കുവാൻ, വിശുദ്ധുർബാന കൊടുക്കുവാൻ, തലവേഷം കൊടുക്കുവാനൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയായി തീർന്നു. എൻ്റെ പിതാവിനെ കുർബാന മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. ഓരോ ദിവസവും എൻ്റെ വികാരി മറ്റുള്ള പട്ടക്കാര് വിളിച്ച് നല്ല ആശ്വാസം, പ്രത്യേകമായി പ്ലേൻ പറയുന്ന പല ഭവനങ്ങളിൽ നിന്നുള്ളവർ ഞങ്ങൾക്ക് വളരെ താങ്ങായിട്ട് സഹായമായിട്ട് കൂട്ടത്തിൽ നിന്നു. ഞാൻ എടുത്തു പറയേണ്ട ജോണിച്ചാൻ എന്നും എന്നെ വിളിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ഭവനത്തിൽ കടന്നു വരികയും ഞാൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പേ സജി എന്നെ വിളിക്കണം, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതിലെയും ഇന്നും വടക്കേ ദില്ലി ഇല്ലാമ അങ്ങനെ അനേകർ ഇവിടെ ഞാനാരെയും കൂടുതലായിട്ട് പ്രത്യേകിച്ച് പറയുന്നില്ലേയും പല പ്രയാസ ഞങ്ങളുടെ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ആശ്വാസമായിട്ട് താങ്ങും തണലുമായിട്ട് ഞങ്ങളെ സഹായിച്ച എല്ലാ വ്യക്തിഗതങ്ങളും കുടുംബത്തിൻ്റെ വെല്ലാരംഭി കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ശുശ്രൂഷ ആരംഭിച്ചാൽ പിന്നീട് ആരും മുമ്പോട്ട് വന്ന് ഭൗതിക ശരീരം കാണരുത്. ശുശ്രൂഷയ്ക്ക് ശേഷം ഭൗതിക ശരീരം കാണാനുള്ള അവസരമുണ്ടാകും എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രുഹായിക്കും സ്തുതി. ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ മേൽ മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിൻ്റെ ശക്തിയെ നീയില്ലാതാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവൻ്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിൻ്റെ സാക്ഷ്യങ്ങളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു.
കർത്താവേ അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ പന്തീകരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുപാതെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും നീ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലാം ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരേണമേ. ആശയേറ്റവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും നിദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിൻ്റെ അന്ധകാരങ്ങളിൽ നിന്ന് കരയേറ്റുന്നവനും മരണവിധിയാൽ നശിച്ചു പോയവരെ പുനരുത്ഥാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിൻ്റെയും നാശത്തിൻ്റെയും മരണത്തിൻ്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകിയവനുമായ മെസ്സിയാദംബരാന് തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്ന ഈ സമയത്തും നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. സകലത്തിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും സൃഷ്ടാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് കരയേറ്റുന്നവനുമായ ദൈവമേ, ബലവാനും കരുണയുള്ളവനും ദയാലുവുമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷ കരുണയോടെ കൈക്കൊള്ളേണമേ. കർത്താവേ, നിന്റെ ദാസി സമാധാന തുറമുഖത്ത് ചെന്നെത്തുകയും നിന്റെ വിശുദ്ധരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോടും കൂടെ ചേരുകയും മാലാഖമാരോടുകൂടെ ഈ ദാസി ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധരുടെ വാസസ്ഥലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചത്തിൻ്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസവും ഇല്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിൻ്റെയും നിത്യജീവൻ്റെയും ഭവനത്തിലും ഇവൾ വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിൻ്റെയും ശബ്ദം കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കൽ ഏറിയ വീണ്ടെടുപ്പുമുള്ളതിനാൽ അറിഞ്ഞും അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യസന്തോഷത്തിൻ്റെ പ്രകാശമുള്ള കൂടാരങ്ങളിൽ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയ മണവറയ്ക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും നിന്റെ പരിശുദ്ധരുടെ കൂട്ടത്തിൽ നിനക്കും പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഇപ്പോൾ ജനങ്ങൾക്ക് അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാവുന്നതാണ്. എവൻഗേലിയൻ വായിക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കണമെന്നും ഓർപ്പിക്കും. വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസമൊഴികെ പരനിൽ മേ ഊറ്റവരെയോ
ഞങ്ങളെല്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ ശ്രേ
ശ്രീച്ചുനാഥ ഞങ്ങളുണ്ട അനുഗ്രഹിക്ക ജീവിതത്തിൽ ഓരോരുത്ത ചെയ്തിട്ടുള്ള പ്രവർത്തിക്കോ തക്കവണ്ണ എല്ലാവർക്കും പ്രതിഫലം നൽകും നാഥ കർത്താവേ നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേനി അനുഗ്രഹിക്കാതാദേനാഗോ ദൈവത്തിനോ മഹത്വവും തൻസുദനോ ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണദിവസം കയ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിൻ്റെയും സങ്കടത്തിൻ്റെയും ദിവസമാകുന്നു. മരണദിവസം എല്ലാ മനുഷ്യർക്കും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരർ രക്ഷിക്കുന്നില്ല, സ്നേഹിതർ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാവരും അവരവരുടെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവും ആകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താ കർത്താ വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക, പ്രാർത്ഥന കേട്ടടിയാരുടമേ ദയ ചെയ്യണമേ. അന്യായം വിട്ടകുന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേശാവത്രേ. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല, ആയതിൻ്റെ അധികാരം വിട്ടു പോവാനുമില്ല. ഉത്തരമരുൾക അരുളാദേവ അനുഗ്രഹിക്ക മർത്യർച്ചിത്തം അനുദാവേനി വരുത്തിയിടേ. സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശു നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായെന്ന നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ളത് ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മിശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തു കൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടെ ഇരിക്കും. ആകയാൽ യുവജനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയാ, ഹൂ ഹല്ലേലൂയാ. സഹോദരരെ, നമ്മുടെ കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച്
നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയുമല്ലേ. ദൈവത്തിൻ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ. യേശു വരുന്നു എന്ന് വാർത്ത കേട്ടിട്ട് അവനെതിരേൽപ്പാനായി ചെന്നു മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോടെന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവളവനോട്, കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയേനായി സോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിൻ്റെയും വേർപാടിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജഡത്തിൻ്റെയും ദൈവവും ജീവൻ്റെയും മരണത്തിൻ്റെയും മേലധികാരമുള്ളവനുമായ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേ കടന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കിൽ നിന്റെ എതിരേൽപ്പനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും പിതാവിനെയും പരിശുദ്ധ റൂഹായും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയേനായി സോൻ എന്ന് ചൊല്ലണം. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ, രണ്ടാം ഭാഗം ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഇനിയും ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരമാണ്. അതിനുശേഷം ഡെഡ് ബോഡി സെമിട്രിയിലേക്ക് എടുക്കുന്നതും അത്രേ. പെട്ടോടിയിടുന്നു എൻ
സ്വദേശം കാൺമദീനു ബദ്ധപ്പെട്ടോടിയിടുന്നു. അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു, നിർധരനെ വേട്ടയാടുന്നു. മതിയാവുമല്ലോ, നല്ല താഴ്ചയുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല ഇപ്പം വേറെ കയറിടാം, എത്തുമോ? ഓക്കെ, സെൻട്രലായിരിക്കണം, രണ്ട് സൈഡും ഒരുപോലെ ആയിരിക്കണം.
ഓക്കെ ഓക്കെ അത് കൂടുതലാണ്, അവിടെ കൂടുതലാണ്, ഇവിടെ കുറവാ. ഓക്കെ. ഹായ് എന്തു ഖേദം ഈ കാഴ്ച അതി ദുഃഖ ചിന്തയിലേറ്റ വെന്തുരുഗോ സോദരരെ എന്തിങ്ങനെ മർത്യകുലാമൃത്യു അനുഭവിച്ചിടുന്നു ചന്ദമിറോ മേനിയാകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു മാനിച്ചവളെ മണ്ണിലെ കയക്കുന്നു സ്നേഹിച്ചവളെ ശോകത്തോടടക്കുന്നു സ്നേഹിത ബന്ധുക്കൾ എല്ലാം വാകെ മുറയിടുന്നു പൂഴിക്കു പുഴുവിനു ഇരയാവാനയക്കുന്നു നാദാ നിന്റെ വരമെങ്കിൽ ഞങ്ങൾക്കു താതാതരിക സന്തോഷം മോക്ഷാവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനം നീ ചാലേലോ യാവാടി സ്തുതിച്ചിടുവാ കൃപയരുൾക. മക്കൾ രണ്ടുപേരും കൂടെ മുഖം ഒന്ന് പൊടിയാക്കി അടിയിലത്തെ ആ അടിയിലത്തെ ആ അത് അത് തന്നെ അത് തന്നെ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോട് ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരനെ ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം അല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിണരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ അവിപോലെ മാഞ്ഞു പോകുന്നവയാകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഇടയവനായ ദൈവത്തിന് സ്തുതി എന്ന ഉച്ചത്തിൽ നാം പറയണം, ഹല്ലേലൂയാ 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 ഓ ഹല്ലേലൂയാ. മസീഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ.
കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. നമ്മുടെ വിശ്വാസ പ്രമാണം ഏറ്റിയെല്ലാം പിതാവായ സർവശക്തനായ ദൈവത്തിൻ്റെ ഏകാപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിൽ നീ വന്ന് എന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് ശ്രീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനപരമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായി ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിൽ മേലും വന്ന് ആവസിച്ച് നീക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയെ ഞങ്ങളോട് ഇവിടെ ഒരുങ്ങിവന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായി കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവം, ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. സെമിട്രിയിൽ വെച്ചുള്ള ശുശ്രൂഷയും ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയും മൂടി വെച്ച് വളരെ സൂക്ഷ്മതയോടെ കെട്ടി കുഴിക്കുള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം, ധൃതി വയ്ക്കരുത്. സാവകാശത്തിൽ പിടിച്ചാൽ മതിയാവും. അതെ, പറയുന്നത് പോലെ കേൾക്കണം. ഹുക്ക്, ഹുക്കിലിടണോ? പെട്ടിയുടെ ഹുക്കിലിടണോ? കയറിൻ്റെ വേണ്ട. എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എന്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ
സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ഭവനെ സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു മറക്കല്ലേ മനുജാ.